ഗുഡ് മോർണിംഗ്. നമ്മുടെ ഇന്ന് ഈ ഒരു സൂം പ്ലാറ്റ്ഫോമിലൂടെ നടക്കുന്ന ബിസിനസ് ഓപ്പർച്യൂണിറ്റി മീറ്റിംഗിലേക്ക് എല്ലാ പേരെയും സ്നേഹത്തോടെ ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുന്നു. എന്നെ പരിചയപ്പെടുത്താം, എൻ്റെ പേര് സഞ്ജയ് എന്നാണ്. സ്വദേശം പത്തനംതിട്ട ജില്ലയിലെ അടൂരാണ്. കഴിഞ്ഞ 18 വർഷമായിട്ട് ഡി എക്സിനിൽ പ്രവർത്തിക്കുന്നു. ഡി എക്സിനിലെ എക്സിക്യൂട്ടീവ് ഡബിൾ ഡയമണ്ടാണ്. നമുക്കറിയാം, ഇന്ന് നമ്മുടെ മീറ്റിങ്ങുകൾ ഭൂരിപക്ഷവും നടക്കുന്നത് നമുക്ക് ഫിസിക്കൽ മീറ്റിങ്ങുകളാണ്, നമ്മുടെ ഷോപ്പുകൾ കേന്ദ്രീകരിച്ചുള്ള മീറ്റിങ്ങുകളാണ്. പക്ഷേ ഒരു ഒരു സമയത്ത്, ഇപ്പോൾ കൊറോണയുടെ സമയത്ത് നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് ഈ ഒരു സൂം പ്ലാറ്റ്ഫോമാണ്. നമ്മൾ പല ആളുകളും ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടെന്ന് മനസ്സിലാക്കിയത് തന്നെ ആ കൊറോണയുടെ സമയത്താണ്. ശരിക്കും ഒരു സ്ഥലത്തൊരു മീറ്റിംഗ് നടക്കുമ്പോൾ ആ പ്രദേശത്തുള്ള ആളുകൾക്ക് മാത്രമാണ് അതിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതെങ്കിൽ, ഇങ്ങനൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ മീറ്റിംഗ് നടക്കുന്ന സമയത്ത് ഏത് സ്ഥലത്തിരുന്നും നമുക്ക് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ഈ ഒരു സൗകര്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. അപ്പം ഇന്ന് ഈ ഒരു മീറ്റിങ്ങിൽ പല സ്ഥലങ്ങളിൽ നിന്ന് ഈ മീറ്റിങ്ങിൻ്റെ ഭാഗമാകുന്ന എല്ലാ പേരെയും സ്നേഹത്തോടെ ഈ ഒരു മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു മീറ്റിങ്ങിന്റെ പേര് നമുക്കറിയാം, ബിസിനസ് ഓപ്പർച്യൂണിറ്റി മീറ്റിംഗ് എന്നാണ്. അപ്പൊ ഇതിന്റെ ഉദ്ദേശം ഡി എക്സിനെ അറിയാൻ ആഗ്രഹിക്കുന്ന, ഈ ഒരു കമ്പനിയെയും പ്രോഡക്റ്റുകളെയും ഈ ബിസിനസ്സിനെയും ഒക്കെ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ ഒരു കമ്പനിയെയും പ്രോഡക്റ്റുകളെയും ഒക്കെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഈ ഒരു മീറ്റിങ്ങിന്റെ ഉദ്ദേശം. തീർച്ചയായിട്ടും ഈ ഒരു സിസ്റ്റത്തിലേക്ക് കടന്നു വരുമ്പോൾ കമ്പനിയുടെ പേര് ഡി എക്സൻ എന്നാണ്. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇതൊരു മലേഷ്യൻ കമ്പനിയാണ്. 1993 മലേഷ്യയിൽ ആരംഭിച്ചത്. ഇത് ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് ഡി എക്സൻ. അപ്പൊ ഈ ഡി എക്സൻ എന്നുള്ള വാക്ക് ദക്സൻ എന്ന് പറയുന്ന ഒരു മലേഷ്യൻ വാക്കിന്റെ ചുരുക്കെഴുത്താണ്. ഞാൻ കമ്പനിയെ കുറിച്ച് കൂടുതലായിട്ട് പരാമർശിക്കുന്നുണ്ടാവും. പക്ഷെ അതിനേക്കാൾ മുമ്പ് നമ്മൾ ഈ പ്രവർത്തിക്കുന്ന ഒരു മാർക്കറ്റിംഗ് രീതിയുണ്ട്. ആ ഒരു മാർക്കറ്റിംഗ് രീതിയെ കുറിച്ചുള്ള പ്രാഥമികമായിട്ടുള്ള ഒരു അറിവ് തീർച്ചയായിട്ടും ആവശ്യമാണ്. കാരണം പലപ്പോഴും ഒരാൾ ഡി എക്സിനിലേക്ക് കടന്നു വരുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളൊരു പുതിയ വ്യക്തിയെ ഡി എക്സിനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് പലതരത്തിലുള്ള എതിർപ്പുകളും ആ വ്യക്തിയുടെ ഭാഗത്തുനിന്നുണ്ടാകും. എതിർപ്പുകൾ മീൻസ് അവർ പല ചോദ്യങ്ങളും നമ്മളോട് ചോദിക്കും, ചിലപ്പോൾ താല്പര്യം കാണിക്കില്ല. ഈ ഒരു സിസ്റ്റത്തിലേക്ക് കടന്നു വരാൻ ഒരു വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ വിമുഖത ഉണ്ടാക്കുന്ന ഒരു കാര്യം നമ്മൾ പ്രവർത്തിക്കുന്ന ഈ ഒരു മാർക്കറ്റിംഗ് രീതിയാണ്. പല ആളുകളും ചോദിക്കും, നിങ്ങളെ കമ്പനി ഇത്രയും വലിയ കമ്പനി ആണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് പരസ്യം കൊടുക്കുന്നില്ല, നിങ്ങൾക്ക് പരസ്യം കൊടുത്തൂടെ, എന്തുകൊണ്ട് നിങ്ങൾ കടകളിലൂടെ വിൽക്കുന്നില്ല, എന്തിനാണ് ഇങ്ങനെ നിങ്ങൾ തന്നെ ഇത് മാർക്കറ്റ്, ഒരാൾ ഉപയോഗിച്ചു അയാൾ മാർക്കറ്റിംഗ്, ഇത് എന്ത് രീതിയാണ്? സ്വാഭാവികമായിട്ടുണ്ടാകുന്ന സംശയമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ഡി എക്സിനെ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു വ്യക്തിക്ക് ബോധ്യമുണ്ടാകേണ്ടത് ഈ മാർക്കറ്റിംഗ് സിസ്റ്റം എന്താണ് എന്നുള്ളതാണ്. ഈ ഒരു മാർക്കറ്റിംഗ് രീതിയെ വിളിക്കുന്ന പേരാണ് ഡയറക്റ്റ് സെല്ലിംഗ്, അല്ലെങ്കിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്നൊക്കെ ഇതിന് പേരുണ്ട്. ഞാൻ ഈ സ്ക്രീനിൽ കാണിക്കുന്ന ആ ഒരു സ്ലൈഡിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ബി എ വൈസ് കൺസ്യൂമർ, ഒരു ബുദ്ധിമാനായിട്ടുള്ള കൺസ്യൂമറായിട്ട് മാറുക. അതെന്താണ് അതിൻ്റെ അർത്ഥം? കാരണം നമുക്കൊന്നറിയാം, നമ്മുടെ നിത്യജീവിതത്തിൽ എനിക്ക് ഓർമ്മ വരുന്നത് മറ്റേ ബ്രോ ഡാഡി എന്ന് പറയുന്ന ഒരു സിനിമയിൽ ലാലു അലക്സ് പറയുന്ന ഒരു ഡയലോഗുണ്ട്. അതായത് നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ രാവിലെ എണീക്കുമ്പോൾ, പല്ല് തേക്കുന്നത് മുതൽ, കുളിക്കുമ്പോഴും, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴും, നമ്മൾ കിടക്കുന്നത് വരെ നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന എന്ത് പ്രോഡക്റ്റും ഏതോ പരസ്യക്കാരൻ നിങ്ങളിലേക്ക് സ്വാധീനം ചെലുത്തിയത് കൊണ്ടാണ് ആ പ്രോഡക്റ്റ് നിങ്ങൾ ഉപയോഗിക്കുന്നത്. ഇന്ന് ലോകത്തിൽ രണ്ട് തരത്തിലുള്ള ആളുകളെ ഉള്ളൂ, മറ്റുള്ളവരുടെ പരസ്യ സ്വാധീനത്തിന് വഴങ്ങി പല ബ്രാൻഡുകളും സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയും, അങ്ങനെ സ്ഥിരമായി ഉപയോഗിക്കുന്നത് കൊണ്ട് യാതൊരു ബെനിഫിറ്റും കിട്ടാതിരിക്കുകയും ചെയ്യുന്ന ബഹുഭൂരിപക്ഷം ആളുകൾ. മറ്റൊരു ഭാഗത്ത് ഒരു നല്ല പ്രോഡക്റ്റ് ഉപയോഗിക്കുകയും ആ പ്രോഡക്റ്റ് നമുക്ക് ഇഷ്ടപ്പെട്ടാൽ അത് മറ്റുള്ള ആളുകൾക്ക് ശുപാർശ ചെയ്തുകൊണ്ട് അതിലൂടെ ചില നേട്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു ചെറിയ പക്ഷം കൺസ്യൂമേഴ്സും. ഞാൻ വിശദമായിട്ട് പറയാം. കാരണം നമ്മൾ ഇന്നൊരു കടകളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്ന ഒരു രീതി നോക്കിയാൽ, നിങ്ങൾ കടയിൽ പോയിട്ട് ഒരു പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ ഒരു ബ്രാൻഡിന്റെ പേര് പറഞ്ഞ് വാങ്ങുന്നു, ആ ബ്രാൻഡിന്റെ പേര് നിങ്ങൾ മനസ്സിലാക്കിയത് പരസ്യത്തിലൂടെയാണ്. നിങ്ങളുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും പരസ്യം നിങ്ങളെ സ്വാധീനിക്കുന്നുണ്ട്.
നിങ്ങൾ ഫേസ്ബുക്ക് നോക്കിയാൽ അവിടെ പരസ്യമുണ്ട്, യൂട്യൂബ് നോക്കിയാൽ പരസ്യമുണ്ട്, പത്രം വായിച്ചാൽ പരസ്യമുണ്ട്, ടി വി കണ്ടാൽ പരസ്യമുണ്ട്, റോഡിലൂടെ യാത്ര ചെയ്ത രണ്ട് സൈഡിലും പരസ്യമുണ്ട്, നിങ്ങൾ എവിടെയൊക്കെ സജീവമാണോ അവിടെയൊക്കെ പരസ്യമുണ്ട്. അപ്പോ വലിയ തുക മുടക്കി വലിയ സെലിബ്രിറ്റികൾ പരസ്യം പറയുന്നു, മറുഭാഗത്ത് ആ പ്രോഡക്റ്റ് നിങ്ങളിലേക്ക് എത്തുന്നത് കച്ചവടക്കാരുടെ ഒരു ശൃംഖലയിലൂടെയാണ്. ഒരേ പ്രോഡക്റ്റ്, ഒരേ ബ്രാൻഡ് വർഷങ്ങളായിട്ട് ഉപയോഗിച്ചാലും യാതൊരു മോണിറ്ററി ബെനിഫിറ്റും നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. പക്ഷേ ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു മാർക്കറ്റിംഗ് രീതിയാണ് ഡയറക്ട് സെല്ലിംഗ്. ഇവിടെ ഇത്ര വ്യത്യാസമുള്ളൂ, പരസ്യക്കാരും കച്ചവടക്കാരും ഇല്ല, ഉപയോഗിക്കുന്ന ആളുകൾ, ആ ഉപയോഗിക്കുന്ന ആളുകൾ തുടർച്ചയായിട്ട് ആ പ്രോഡക്റ്റ് ഉപയോഗിക്കുകയും ആ ആളുകൾ തന്നെ അവർക്കറിയാവുന്ന ആളുകൾക്ക് ആ പ്രോഡക്റ്റ് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ പുതുതായിട്ടൊരു കാര്യവുമില്ല, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ ഒരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചാൽ ആ ഭക്ഷണം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് മറ്റൊരാളോട് ആ ഹോട്ടലിനെ കുറിച്ച് നല്ല വാക്ക് പറയും. നിങ്ങളൊരു സിനിമ കണ്ടാൽ എന്തിന്, നിങ്ങൾ സ്ഥിരമായിട്ട് ഒരു ഡോക്ടറെ കാണുന്നുണ്ടെങ്കിൽ ആ ഡോക്ടറുടെ ചികിത്സ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മറ്റൊരാൾക്ക് റെക്കമെൻഡ് ചെയ്യാറുണ്ട്. അതൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യുന്ന രീതിയെ വിളിക്കുന്ന പേരാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. ഇവിടെ ഒരു കമ്പനി പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അവിടെ കച്ചവടക്കാരൻ എന്ന് പറഞ്ഞ പ്രത്യേക ഒരു വിഭാഗമില്ല, കൺസ്യൂമേഴ്സ് തന്നെയാണ് കച്ചവടക്കാർ. ആ കൺസ്യൂമേഴ്സ് അവർ സ്ഥിരമായിട്ട് ആ പ്രോഡക്റ്റ് ഉപയോഗിക്കുകയും അവർക്ക് ബിസിനസ്സായിട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അവർ മറ്റുള്ള ആളുകൾക്ക് അത് പ്രൊമോട്ട് ചെയ്യുകയും അങ്ങനെ അവരിലൂടെ ഒരു നെറ്റ്വർക്ക് ഫോം ചെയ്യുകയും അങ്ങനെ വരുന്ന ബിസിനസ് ഫോളിയത്തിന്റെ ഒരു ബെനിഫിറ്റ് ആ കൺസ്യൂമേഴ്സിന് തന്നെ തിരിച്ചു കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ് ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്നത്. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സാധാരണ മാർക്കറ്റിംഗ് സിസ്റ്റവുമായിട്ട് കുറേയധികം അഡ്വാൻറ്റേജസ് ഡയറക്റ്റ് സെല്ലിങ്ങിനുണ്ട്. ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് കിട്ടുമെന്നുള്ളതാണ്. രണ്ട്, നല്ല കസ്റ്റമർ സപ്പോർട്ട് കിട്ടും. എന്നാലോ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ എനിക്ക് എന്നെ ഇത് പ്രോഡക്റ്റ് പരിചയപ്പെടുത്തിയത് എന്റെ സഹോദരനാണ്. തീർച്ചയായിട്ടും ആ പ്രോഡക്റ്റിനെ കുറിച്ച് എനിക്ക് സംശയം ഉണ്ടെങ്കിൽ ഞാൻ കമ്പനിയുടെ ഹെഡ് ഓഫീസിലേക്കല്ല ഞാൻ വിളിക്കുന്നത്, എന്റെ സഹോദരനോടാണ് ചോദിക്കുന്നത്. നിങ്ങളുടെ പടിവാതിൽക്കൽ കസ്റ്റമർ സപ്പോർട്ട് കിട്ടും, വെൽ പ്രൂവൺ സിസ്റ്റമാണ്, നൂറുകണക്കിന് ആളുകളുടെ ലൈഫിനെ മാറ്റിമറിച്ച ഒരു സിസ്റ്റമാണിത്. എന്ന് മാത്രമല്ല, സാധാരണ ഒരു ബിസിനസ്സിലേക്ക് കടക്കാൻ ഒരാളെ പിന്തിരിപ്പിക്കുന്ന ഘടകം വലിയ മുതൽമുടക്ക് വേണമെന്നുള്ളതാണ്. പക്ഷേ ഒരു വലിയ മുതൽമുടക്കില്ലാതെ നിങ്ങളുടെ എക്സ്പീരിയൻസോ ക്വാളിഫിക്കേഷനോ മാനദണ്ഡമാക്കാതെ നിങ്ങൾക്ക് ലോ റിസ്കിൽ ഒരു റിസ്കും ഇല്ലാതെ തന്നെ ചെയ്യാൻ സാധിക്കുന്ന ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ്. എന്ന് മാത്രമല്ല, നിങ്ങൾക്കൊരു പാസീവ് ഇൻകം, അതായത് നിങ്ങൾക്ക് ആക്റ്റീവായി പ്രവർത്തിക്കാൻ സാധിക്കാത്ത സമയത്തും നിങ്ങൾക്ക് വരുമാനം പ്രദാനം ചെയ്യുന്ന, നിങ്ങൾ ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് നിങ്ങളെ ഉയർത്താൻ സാധിക്കുന്ന ഒരു ബിസിനസ് അവസരമാണ് ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ ഡയറക്റ്റ് സെല്ലിംഗ് മാതൃകയിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് DXN. അപ്പൊ നമ്മുടെ ഈ സിസ്റ്റത്തെ കുറിച്ച് കൃത്യമായിട്ടുള്ള ബോധം ഉണ്ടാകണം. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഇത് ഇത്ര നല്ല സിസ്റ്റം ആണെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്രയധികം വിമർശന വിധേയമാകുന്നത്? പല ആളുകളും പറയും, നിങ്ങൾ DXN പറയുമ്പോൾ പറയാ, എനിക്കറിയാം ഇത് ചെയിനല്ലേ, ഇത് ആളിനെ ചേർക്കുന്ന പരിപാടിയല്ലേ, ഞാൻ ആ കമ്പനിയിൽ പോയിട്ട് എന്റെ തുടർ പോയി, ഈ കമ്പനിയിൽ പോയിട്ട് എനിക്ക് നഷ്ടം വന്നു. നിങ്ങൾ ചിന്തിക്കുക, ഇതിനെ പ്രധാനമായിട്ടും രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, ആളുകളുടെ പൊതു സ്വഭാവമാണ് അറിയാത്ത കാര്യത്തെക്കുറിച്ച് അഭിപ്രായം പറയുക. ഡയറക്റ്റ് സെല്ലിംഗ് എന്താണെന്ന് അറിയാത്തവരും മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്താണെന്ന് അറിയാത്തവരും ഈ അഭിപ്രായം പറയുന്നവരുടെ കൂട്ടത്തിൽ ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ എല്ലാവരും അറിയാത്തവരാണെന്നല്ല അർത്ഥം. കാരണം ഏതൊരു മേഖലയും പോലെ ഡയറക്റ്റ് സെല്ലിംഗ് മേഖലയിലും നല്ലതും ചീത്തയുമായിട്ടുള്ള കമ്പനികൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ നമ്മളെ മലയാളിയുടെ ഒരു പൊതു സ്വഭാവമുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ സാധാരണ പറയും, പണിയെടുക്കാതെ പൈസ ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹമുള്ള ആളുകൾ തിങ്ങി താമസിക്കുന്ന പ്രദേശമാണ് കേരളം എന്ന് പറയാറുണ്ട്. കാരണം പലപ്പോഴും ആളുകളുടെ ഒരു പ്രശ്നമാണ്, അവർക്ക് കഷ്ടപ്പെടാൻ തയ്യാറല്ല പൈസ ഉണ്ടാക്കണം. അപ്പൊ ഈ ഡയറക്റ്റ് സെല്ലിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്ന പല കമ്പനികളും ഡയറക്റ്റ് സെല്ലിംഗിന്റെ പേരിൽ അവര് വെറുതെ ആളുകളെ ചേർക്കുകയാണ്. ഇന്ന് നമുക്കറിയാം, ഇന്ത്യയിൽ പൂർണ്ണമായിട്ട് നിയമവിധേയമായിട്ടൊരു സിസ്റ്റമാണ് ഡയറക്റ്റ് സെല്ലിംഗ്. ഇന്ന് നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ ഡയറക്റ്റ് സെല്ലിംഗ് റൂൾസ് ഉണ്ട്, ഓരോ സംസ്ഥാനങ്ങളിലും ഡയറക്റ്റ് സെല്ലിംഗ് ഗൈഡ് ലൈൻസ് ഉണ്ട്. അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഒരു ശരിയായ കമ്പനി ആണെങ്കിൽ അവർക്ക് ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ഉണ്ടാകണം. ആ പ്രോഡക്റ്റുകളുടെ വിൽപ്പനയിലൂടെയാണ് കിട്ടുന്ന ലാഭത്തിൽ നിന്നാണ് ഈ ആളുകൾക്ക് കമ്മീഷൻ കൊടുക്കേണ്ടത്. പക്ഷെ പല കമ്പനികളും അത് പാലിക്കുന്നില്ല, വെറുതെ ഒരു തുക ഒരാളെ കൊണ്ട് മുടക്കിക്കുന്നു, അവർ രണ്ടുപേരെ ചേർക്കുന്നു, അങ്ങനെ ഒരു ചെയിൻ ഫോം ചെയ്യുന്നു. അപ്പൊ താഴെ താഴെ ആളുകൾ താഴെ ചേരുമ്പോൾ മുകളിലുള്ള ആളിന് വരുമാനം കിട്ടുന്ന തരത്തിൽ പ്രവർത്തിക്കുന്ന കമ്പനികളുമുണ്ട്. ഒരു പ്രോഡക്റ്റും ഇല്ലാതെ വെറുതെ ഇൻവെസ്റ്റ്മെന്റ് മാത്രം ചെയ്യുന്ന കമ്പനികളുമുണ്ട്. ഇതൊന്നും ശരിയായിട്ടുള്ള ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനികളല്ല. ശരിയായ ഒരു ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനി ആകണമെങ്കിൽ ആ കമ്പനി ഒരു സ്ട്രോങ് ആയിട്ടുള്ള കമ്പനി ആയിരിക്കണം. ഇന്ന് DXN കുറിച്ച് നിങ്ങൾ ചിന്തിക്കുമ്പോൾ, കാരണം ഒരു ബിസിനസിന്റെ അടിത്തറ, ഈ ബിസിനസിന്റെ അടിത്തറ എന്ന് പറയുന്നത് നിങ്ങൾ പ്രവർത്തിക്കുന്ന കമ്പനിയാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ നോക്കുന്ന സമയത്ത് എന്താണ് DXN ഒരു പ്രൊഫൈൽ, DXN കമ്പനിയുടെ പ്രൊഫൈൽ എന്താണ്? 1993 സ്ഥാപിതമായ ഒരു കമ്പനി,
ഇന്ന് ലോകത്ത് 180-ൽ അധികം രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇപ്പൊ നമ്മുടെ മലയാളിയെ സംബന്ധിച്ചിട്ട് ഏറ്റവും അധികം പ്രവാസികളുള്ള സംസ്ഥാനമാണ് കേരളം. ലോകത്തിന്റെ ഏത് കോണിൽ പോയാലും മലയാളിയെ കാണാൻ പറ്റും. നിങ്ങൾ നോക്കൂ, നിങ്ങള് ഗൾഫ് രാജ്യങ്ങളിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളിലാണെങ്കിലും അവിടെ ഡി എക്സിന് ഉണ്ട്. 180 രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനി. അഭിമാനത്തോടെ നമ്മൾ പറയുന്നു, ദുബൈയിലെ പാലസിൽ ഉപയോഗിക്കുന്നത് ഡി എക്സിന്റെ കോഫിയാണ്. അപ്പൊ അത്രമാത്രം സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്പനി. 250-ൽ അധികം പ്രോഡക്റ്റുകൾ. ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ചത് 2000-ലാണ്. അപ്പൊ കഴിഞ്ഞ 24 വർഷമായി പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് ഡി എക്സ് എൻ. ഇതാണ് ഡി എക്സിനെ നിങ്ങൾ വിശ്വസിക്കാനുള്ള ഒന്നാമത്തെ കാര്യം. ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള കമ്പനി, 180 രാജ്യങ്ങൾ അംഗീകരിച്ച ഒരു കമ്പനി. നിങ്ങൾ ഈ കാണുന്ന ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഈ സ്ലൈഡിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്താണ് ഡി എക്സിന്റെ കൺസെപ്റ്റ്. ഡി എക്സിന്റെ പ്രോഡക്റ്റുകളുടെ ഒരു പ്രത്യേകത, സ്വന്തമായ കൾട്ടിവേഷൻ. നമുക്കറിയാം ഡി എക്സിനെ പൊതുവെ അറിയപ്പെടുന്നത് ഗാനോഡർമ കമ്പനി എന്നാണ്. ഞാൻ തുടർന്ന് അതിനെക്കുറിച്ച് പറയുന്നുണ്ടാവും. ഔഷധക്കൂണികളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ഗാനോഡർമ അത് സ്വന്തമായി കൾട്ടിവേറ്റ് ചെയ്യുന്നു, സ്വന്തം ഫാമിൽ. അത് നമ്മൾ തന്നെ പ്രോഡക്റ്റുകളാക്കുന്നു സ്വന്തം ഫാക്ടറിയിൽ, അത് നമ്മൾ തന്നെ മാർക്കറ്റ് ചെയ്യുന്നു. നമുക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും, ഞാൻ മുമ്പേ പറഞ്ഞു ദുബൈയിൽ അവിടുത്തെ കൊട്ടാര മുൻകൈ എടുത്തുകൊണ്ട് ദുബൈയിൽ ഡി എക്സിന്റെ കോഫി പ്ലാന്റ് വരുന്നു. ഇന്ത്യയിൽ ഡി എക്സിന് സ്വന്തമായിട്ട് 8 ഫാക്ടറികൾ ഉണ്ടെന്ന് അഭിമാനത്തോടെ പറയാൻ സാധിക്കും. അതിൽ ഏറ്റവും വലിയ ഫാക്ടറി പ്രവർത്തിക്കുന്നത് തെലങ്കാനയിലാണ്, സിദ്ദിപെട്ടിൽ. ഏതാണ്ട് 600 കോടി രൂപ മുടക്കിയിട്ടുള്ള ഫാക്ടറി. അപ്പൊ അത്രമാത്രം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ലോകത്തിലെ 180 രാജ്യങ്ങളിൽ വിവിധ രാജ്യങ്ങളിൽ സ്വന്തമായിട്ട് ഫാക്ടറി ഉള്ള, സ്വന്തമായിട്ട് കൾട്ടിവേഷൻ ഉള്ള ഒരു ഇന്റർനാഷണൽ അല്ലെങ്കിൽ ഒരു മൾട്ടിനാഷണൽ കമ്പനിയാണ് ഡി എക്സ് എൻ. ആ ഡി എക്സ് എന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ ഈ ഒരു ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് ആരംഭിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഞാൻ ആമുഖത്തിൽ പറഞ്ഞതുപോലെ ഈ ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്സിലേക്ക് കടന്നു വരുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്ക് ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വിശ്വാസമാണ്. ഈ സിസ്റ്റം എന്താണെന്ന് മനസ്സിലാക്കണം. അറിയുമ്പോഴാണ് വിശ്വാസം ഉണ്ടാകുന്നത്. സിസ്റ്റം എന്താണെന്ന് മനസ്സിലാക്കണം. നിങ്ങൾക്ക് അതേപോലെ മനസ്സിലാകേണ്ട, വിശ്വാസം ഉണ്ടാകേണ്ട ഒരു കാര്യമാണ് കമ്പനി, നിങ്ങൾ പ്രവർത്തിക്കുന്ന കമ്പനി സ്ട്രോങ് ആണോ. മൂന്നാമത് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടതും വിശ്വാസം ഉണ്ടാകേണ്ടതുമായിട്ടുള്ള വലിയൊരു സബ്ജക്റ്റ് ആണ് ആ കമ്പനി മാർക്കറ്റ് ചെയ്യുന്ന പ്രോഡക്റ്റുകൾ. ഡി എക്സ് എൻ കമ്പനിയെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ടുള്ള എല്ലാ മേഖലകളെയും നമ്മൾ സാധാരണ പറയും സർവതല സ്പർശി എന്ന് പറയും. ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും സ്പർശിക്കുന്ന തരത്തിലുള്ള പ്രോഡക്റ്റുകളാണ് ഡി എക്സ് എൻ കമ്പനി മാർക്കറ്റ് ചെയ്യുന്നത്. ഡി എക്സിന്റെ പ്രോഡക്റ്റ് റേഞ്ച് നിങ്ങൾക്ക് ഇവിടെ ഈ സൈഡിൽ കാണാൻ സാധിക്കും. ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ്, നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ സഹായിക്കുന്ന പ്രോഡക്റ്റുകൾ. ഫുഡ് ആൻഡ് ബിവറേജുകൾ, നമ്മുടെ ഭക്ഷണ പാനീയങ്ങൾ. പേഴ്സണൽ കെയർ, സ്കിൻ കെയർ, ഹൗസ് ഹോൾഡ് ആൻഡ് ഹോം കെയർ, അങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ വിഭാഗത്തിലുള്ള പ്രോഡക്റ്റുകൾ ഡി എക്സ് എൻ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ കുറച്ച് കാര്യമായിട്ട് നാം മനസ്സിലാക്കേണ്ട ഒരു മേഖലയാണ് ഞാൻ ആദ്യം കൊടുത്തിരിക്കുന്നത്, ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ്. കാരണം ഈ ഒരു മേഖലയുടെ പ്രത്യേകത, ഡി എക്സിന്റെ ഏതാണ്ട് ഏറ്റവും അധികം പ്രോഡക്റ്റുകളുള്ളത് ഈ ഒരു കാറ്റഗറിയിലാണ്. പലപ്പോഴും നിങ്ങൾ പ്രോഡക്റ്റ് ഒരാളെ പരിചയപ്പെടുത്താൻ ശ്രമിക്കുന്ന സമയത്ത് ആ വ്യക്തിയെ കൺവിൻസ് ചെയ്യിക്കാൻ നിങ്ങൾ ഏറ്റവും അധികം പ്രയാസപ്പെടുന്നതും ഈ ഒരു സെഗ്മെന്റ് ആയിരിക്കും. കാരണം നമ്മുടെ എല്ലാവരുടെയും പൊതുവിൽ, ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ഒരു പക്ഷേ ഡി എക്സിൽ വരുന്നതിന് മുമ്പത്തെ കാര്യം, നമ്മുടെ എല്ലാവരുടെയും ഒരു കാഴ്ചപ്പാടിന്റെ ഒരു പ്രശ്നമുണ്ട്. കാരണം ഇന്ന് മലയാളി ഏതാണ്ട് എല്ലാവരും അഭ്യസ്ത വിദ്യരാണ്, നമുക്ക് അറിവുണ്ട്. പക്ഷേ നമ്മൾ എല്ലാ കാര്യത്തിലും വളരെ ശ്രദ്ധയുള്ള ആളുകളുമാണ്. പക്ഷെ തീരെ നാം ശ്രദ്ധിക്കാത്ത ഒരു കാറ്റഗറി ഏതാണ് എന്ന് ചോദിച്ചാൽ, ഒരു മേഖല ഏതാണെന്ന് ചോദിച്ചാൽ, അത് നമ്മുടെ ആരോഗ്യമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം IT മേഖലയിലുള്ള കുറെ ആളുകൾക്ക് മീറ്റിംഗ് എടുക്കാൻ വേണ്ടി പോയി. എല്ലാവരും പ്രൊഫഷണലുകളാണ്. പക്ഷെ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങളുടെ ആരോഗ്യം അല്ലെങ്കിൽ ആരോഗ്യത്തോടെ ജീവിക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം. അവരാരും ഉത്തരം പറഞ്ഞില്ല. കാരണം അവർക്ക് അതിന്റെ ഉത്തരം അറിയില്ല, അല്ലെങ്കിൽ അവരതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല. പൊതുവെ പറയുന്ന ഒരു കാര്യമാണ്, ആരോഗ്യത്തിന് പ്രധാനമായിട്ടും 4 തൂണുകളുണ്ട്. അതിൽ ഒന്നാമത്തതാണ് പോസിറ്റീവ് മെന്റൽ ആറ്റിറ്റ്യൂഡ്. അതായത് നമ്മൾ പണ്ട് സാധാരണ നാട്ടുഭാഷയെ പറയും, ആദി കയറി വ്യാധിയാവുക എന്ന് പറയും. കാരണം നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ടെൻഷൻ ഉണ്ടെങ്കിൽ, നിങ്ങൾ ഭയങ്കരമായ മനസംഘർഷം ഉണ്ടെങ്കിൽ, അത് മാത്രം മതി നിങ്ങളെ രോഗങ്ങളിലേക്ക് നയിക്കണം. അപ്പൊ ഒരു ഒരു പീസ് ഓഫ് മൈൻഡ്, ഒരു ഒരു എന്താ ശാന്തമായ ഒരു മനസ്സ്, സംഘർഷഭരിതമല്ലാത്തൊരു മാനസികാവസ്ഥ നിങ്ങളുടെ ആരോഗ്യത്തിന് ആവശ്യമാണ്. പക്ഷെ ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഇന്നത്തെ വർത്തമാനകാല സാഹചര്യത്തിൽ ചിന്തിക്കുക, അത്തരം ഒരു മാനസികാവസ്ഥയുള്ള എത്ര പേരാണ് നമ്മുടെ ചുറ്റുപാടുമുള്ളത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു 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 സീരിയസ് ലേഡീസ് ആണ്, വനിതകളുടെ മീറ്റിംഗ് ആണ്. ഞാൻ ആ മീറ്റിംഗിൽ ചോദിച്ചു, ടെൻഷൻ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു.
അപ്പൊ അവർ അവരെന്നോട് പറഞ്ഞ ഉത്തരം, എന്റെ പൊന്നു സാറേ അങ്ങനെ ചോദിക്കരുതേ, സ്വന്തമായിട്ടുണ്ടെങ്കിൽ ടെൻഷൻ മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ ഇൻസ്റ്റാൾമെന്റ് ലോണും ഒക്കെയാണ്. കാരണം ടെൻഷൻ ഭയങ്കര ജീവിതത്തിന്റെ ഭാഗമാണ്. കാരണം ഇന്ന് മത്സരക്ഷമമായ ഒരു അന്തരീക്ഷത്തിൽ ജീവിക്കുമ്പോൾ പല ആളുകൾക്കും കിട്ടുന്ന ശമ്പളത്തിന്റെ ഭൂരിഭാഗവും ഇ എം ഐ അടക്കാൻ മാത്രമേ ഉള്ളൂ. സ്വാഭാവികമായിട്ടും റോള് ചെയ്തു പോവുകയാണ്, ടെൻഷനുള്ള ഒരു അന്തരീക്ഷമാണ്. രണ്ടാമത്തെ കാര്യമാണ് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ. എന്താ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ? നിങ്ങളുടെ ജീവിത രീതി, നിങ്ങള് ഒരു ദിവസം 8 മണിക്കൂർ അല്ലെങ്കിൽ 6 മണിക്കൂർ സമയമെങ്കിലും നന്നായിട്ട് ഉറങ്ങണം. കാരണം നിങ്ങളുടെ ശരീരത്തിന് സ്വയം റിപ്പയർ ചെയ്യാനുള്ള അവസരം കിട്ടുന്നത് നിങ്ങൾ ഉറങ്ങുമ്പോഴാണ്. പക്ഷെ ഇന്ന് എത്ര പേര് 8 മണിക്കൂർ സമയം ഉറങ്ങുന്നുണ്ട്? നിങ്ങൾ സ്വയം ചിന്തിച്ചു നോക്കൂ, എത്ര പേർക്ക് ഉറങ്ങാൻ സാധിക്കുന്നുണ്ട്? അതിനുള്ള അവസരം കിട്ടുന്നുണ്ട്, പല ആളുകൾ കിടക്കുന്നുണ്ട്, ഉറങ്ങാൻ സാധിക്കുന്നില്ല. രണ്ടാമത്തെ കാര്യമാണ് ചിട്ടയായ വ്യായാമം. വലിയ, ഞാൻ പറയുന്നത് ജിമ്മിൽ പോയിട്ടുള്ള വലിയ വ്യായാമങ്ങളെ കുറിച്ചല്ല, പക്ഷെ ഒരു 30 മിനിറ്റ്, ഒരു 40 മിനിറ്റ് ഒന്ന് വേഗത്തിൽ നടക്കുക ചെയ്യുന്ന എത്ര പേരുണ്ട്? ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മീറ്റിംഗ് ചോദിച്ചു, നിങ്ങളുടെ സ്വന്തം ആരോഗ്യത്തിന് വേണ്ടി ദിവസവും നടക്കുന്ന എത്ര പേരുണ്ട്? അപ്പോ കുറച്ച് പേര് കൈ ഉയർത്തി. അപ്പോ ഒരു ഭാര്യ കൈ ഉയർത്തിയപ്പോ ഭർത്താവ് അടുത്തിരുന്ന് പറഞ്ഞു, വെറുതെ സാറേ, ഇപ്പോ ഇവക്ക് കൊളസ്ട്രോൾ കൂടിയിട്ട് ഡോക്ടർ പറഞ്ഞു ഇനിയിപ്പോ ഇത് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ തീരുമാനമാകുമെന്ന് പറഞ്ഞപ്പോ നടക്കാൻ തുടങ്ങിയതാണ്. അപ്പൊ നമ്മള് കൃത്യമായ വ്യായാമവും ഇല്ല, കൃത്യമായ ഉറക്കമില്ല. മൂന്നാമത്തെ കാര്യമാണ് ഹെൽത്തി ഡയറ്റ്. എന്താ ഹെൽത്തി ഡയറ്റ്? നമ്മള് എന്ത് കഴിക്കണമെന്ന് അറിയില്ല, എപ്പോ കഴിക്കണമെന്ന് അറിയില്ല, എങ്ങനെ കഴിക്കണമെന്നും അറിയില്ല. പണ്ടൊക്കെ പറയും രാവിലെ രാജാവിനെ പോലെ കഴിക്കണം, ഉച്ചയ്ക്ക് മന്ത്രിയെ പോലെ കഴിക്കണം, വൈകുന്നേരം പിച്ചക്കാരനെ പോലെ കഴിക്കാവൂ എന്ന് പറയും. കാരണം നിങ്ങൾ ആഹാരം കഴിച്ച് പൂർത്തിയാക്കണമെന്നാണ് പറയുന്നത്. പക്ഷെ ഇന്നോ, ഇന്നത്തെ അവസ്ഥ, രാവിലെ ആഹാരം കഴിച്ചെങ്കിലായി, കഴിച്ചില്ലെങ്കിലായി, ശരിയല്ലേ? ഉച്ചക്കത്തെ ഭക്ഷണം കൊണ്ടുപോയായി, കൊണ്ടുപോയില്ലെങ്കിലായി, ഇതിന്റെ ഒക്കെ കേട് തീർക്കുന്നത് വൈകുന്നേരമാണ്. പറഞ്ഞു വരുന്നത് ആരോഗ്യത്തെ നിലനിർത്താനുള്ള ആവശ്യമായ എന്തൊക്കെ ഘടകങ്ങളാണോ ആ ഘടകങ്ങളെ കുറിച്ചൊന്നും നാം ബോധവാന്മാരല്ല, അതിനെക്കുറിച്ചൊന്നും നാം ചിന്തിക്കുന്നില്ല. എന്താണ് അതിന്റെ കാരണം? അതിന് കാരണം ഒന്നേ ഉള്ളൂ, നിങ്ങൾ ഒരു കാര്യത്തെ വില കൊടുത്ത് വാങ്ങുമ്പോഴാണ് അതിന്റെ മൂല്യം മനസ്സിലാകുന്നത്. നിങ്ങൾ കാശ് കൊടുത്ത് വാങ്ങുന്നത് കൊണ്ടാണ് നിങ്ങളുടെ കാറ് നിങ്ങൾ കൃത്യമായി സർവീസിന് കൊണ്ടുപോകുന്നത്. കാരണം നിങ്ങൾക്കറിയാം ആ കാറ് കൃത്യമായി സർവീസ് ചെയ്തില്ലെങ്കിൽ അത് റിപ്പയർ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് അത് പോകും, അത് കൂടുതൽ സാമ്പത്തിക ഭാരം ഉണ്ടാക്കുമെന്ന് അറിയാവുന്നത് കൊണ്ട് നിങ്ങൾ ആ കാറ് കൃത്യമായി സർവീസ് ചെയ്യും, സൂക്ഷിക്കും. നിങ്ങൾ പണം മുടക്കിയ എല്ലാ കാര്യത്തോടും നിങ്ങൾക്ക് ആ സൂക്ഷ്മതയുണ്ട്, പക്ഷെ ആരോഗ്യം ആരും കാശ് കൊടുത്ത് മേടിച്ചതല്ല. പലപ്പോഴും നമ്മൾ ആരോഗ്യത്തെ തിരിച്ചറിയുന്നതും ആരോഗ്യത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതും ആരോഗ്യം നഷ്ടപ്പെട്ട് നിങ്ങൾ രോഗിയായി മാറുന്ന അവസ്ഥയിലാണ്. അപ്പൊ ഇവിടെയാണ് ആരോഗ്യത്തിന്റെ, ഞാൻ ഈ കാണിക്കുന്ന സ്ലൈഡിലെ നാലാമത്തെ തൂണായിട്ടുള്ള സപ്ലിമെന്റേഷന്റെ പ്രസക്തി. അതായത് ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സപ്ലിമെന്റേഷൻ. എന്താ സപ്ലിമെന്റേഷൻ? സപ്ലിമെന്റ് എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താ? ഒന്ന് കൂട്ടിച്ചേർക്കുക. നാം ദിവസവും ഭക്ഷണം കഴിക്കുന്നുണ്ട്, പക്ഷെ ആ ഭക്ഷണത്തിലൂടെ കിട്ടാത്ത ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ നൽകുന്ന, ശരീരത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഔഷധ ഭക്ഷണങ്ങളെയാണ് സപ്ലിമെന്റേഷന്റെ കാറ്റഗറിയിൽ പെടുന്നത്. ഡി എക്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോഡക്റ്റുകൾ ഈ കാറ്റഗറിയിലാണ്. നിങ്ങൾ നിങ്ങളുടെ നിത്യജീവിതത്തിൽ ഈ പ്രോഡക്റ്റുകൾ ഉൾപ്പെടുത്താൻ സാധിച്ചാൽ ആരോഗ്യത്തോടെ ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. പലപ്പോഴും ആളുകൾ പറയാറുണ്ട് ഡി എക്സിന്റെ പ്രോഡക്റ്റുകൾക്ക് വില കൂടുതലാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, വളരെ വില കുറഞ്ഞ ഒരു 340 രൂപയ്ക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അശ്വഗന്ധ, ഒരു പക്ഷേ കൊറോണ സമയത്ത് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട, നിങ്ങളുടെ പ്രതിരോധ ശേഷി കൂട്ടുന്ന, അല്ലെ, നിങ്ങളുടെ സ്റ്റാമിനയെ വർദ്ധിപ്പിക്കുന്ന, കുറേ ആരോഗ്യപരമായി നിങ്ങൾക്ക് ഗുണങ്ങൾ ചെയ്യുന്ന അശ്വഗന്ധ, നിങ്ങളുടെ നിത്യജീവിതത്തിൽ ഉൾപ്പെടുത്താൻ സാധിക്കുന്ന ഒരു ഔഷധ ഭക്ഷണമാണ് ഡി എക്സിനോട് ലഭിക്കുന്നു. ഗിലോയി, എന്താ ഗിലോയി? ചിറ്റമൃത്. എന്താ പ്രത്യേകത? ഡയബറ്റിക് ഉള്ള ആളുകൾക്ക് ഏറ്റവും നല്ലതാണ്, കാരണം നിങ്ങളുടെ ഷുഗർ ലെവലിനെ ബാലൻസ് ചെയ്യാൻ സഹായിക്കും. ഇതേപോലെ ഹെൽത്തി ബോൺസ്, ഞാൻ എല്ലാ പ്രോഡക്റ്റുകളും പറയാൻ സമയമില്ല, കാരണം പരിമിതമായ സമയത്തിനുള്ളിൽ ഈ പ്രോഡക്റ്റ് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കണം. പക്ഷെ പ്രധാനപ്പെട്ട കുറച്ച് പ്രോഡക്റ്റുകൾ മാത്രം ഞാൻ പറഞ്ഞു പോവുകയാണ്. ഹെൽത്തി ബോൺസ്, ഇന്നൊരു 35 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് ഏറ്റവും വലിയ പ്രശ്നമാണ് മുട്ടുവേദന, എല്ലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അല്ലേ, കാൽസ്യത്തിന്റെ കുറവ്, വിറ്റാമിൻ ഡിയുടെ കുറവ്, വെജിറ്റബിൾ സോഴ്സിൽ നിന്നെടുക്കുന്ന, വെജിറ്റേറിയൻ സോഴ്സിൽ നിന്നെടുക്കുന്ന കാൽസ്യം, അതിൽ വിറ്റാമിൻ ഡി ചേർത്തിരിക്കുന്നു, ചങ്ങലം പരണ്ട പോലുള്ള ഔഷധ സസ്യങ്ങൾ ചേർത്തിരിക്കുന്നു, എല്ലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു സപ്ലിമെന്റ് ഹെൽത്തി ബോൺസ്. തൊട്ടിപ്പറത്ത് കാണാൻ സാധിക്കും ജിൻസങ്, അതായത് ചൈനീസ് ഒരു ഹെർബാണ്, വളരെ പണ്ട് മുതലേ ഉപയോഗിക്കുന്ന ഒരു ഹെർബാണ് ജിൻസങ്. സ്റ്റാമിനയെ വർദ്ധിപ്പിക്കാൻ, പ്രധാനമായിട്ടും പുരുഷന്മാർക്ക് അവരുടെ ലൈംഗിക ശേഷി, അതായത് ലൈംഗികമായിട്ടുള്ള ബലക്കുറവ്,
ഉദ്ധാരണക്കുറവ് പോലുള്ള പ്രശ്നങ്ങൾക്ക് ഏറ്റവും സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഔഷധ ഭക്ഷണം. തൊട്ടിപ്പുറത്ത് കാണാൻ സാധിക്കും സീബക്തോൺ. ഞാൻ ഈ ഒരു ഇതൊരു എന്താ ഒരു ഓൺലൈൻ പ്രസന്റേഷൻ ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ കാണിക്കുമായിരുന്നു, പ്രധാനമന്ത്രി അതിനെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. അതായത് സീബക്തോണിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒമേഗ ഫാറ്റി ആസിഡുകൾ, ഒമേഗ 3, ഒമേഗ 6, ഒമേഗ 9 ഏറ്റവും കൂടുതൽ അടങ്ങിയ വിറ്റാമിൻ സി അടങ്ങിയ ഒരു ഭക്ഷണം, നിങ്ങളുടെ ഹൃദയത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും മികച്ച ഭക്ഷണം, നിങ്ങളുടെ രക്തപരിചരണ വ്യവസ്ഥയെ സപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും നല്ല ഭക്ഷണം, നിങ്ങളുടെ ഇന്ന് ഏറ്റവും കൂടുതൽ മലയാളി നേരിടുന്ന ഒരു പ്രശ്നമാണ് ഫാറ്റി ലിവർ, നിങ്ങളുടെ ലിവറിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന, നിങ്ങളുടെ കിഡ്നിയെ പ്രൊട്ടക്ട് ചെയ്യുന്ന, നിങ്ങളെ ക്യാൻസർ വരാതെ നിങ്ങളെ തടയുന്ന ഒരു മികച്ച ഭക്ഷണം നോനി ജ്യൂസ്. ഇന്ന് സ്ത്രീകൾക്കറിയാം, സ്ത്രീകളുടെ ഏറ്റവും കൂടുതൽ കാണുന്ന പ്രശ്നമാണ് ഹോർമോണൽ പ്രശ്നങ്ങൾ, തൈറോയ്ഡ് പോലുള്ള പ്രശ്നങ്ങൾ, പീരീഡ് സമയത്തുണ്ടാകുന്ന പെയിന്, പീരീഡ് കറക്റ്റ് ഇല്ലാതിരിക്കുക. നിങ്ങളുടെ ഹോർമോൺ പ്രശ്നങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ, അതിനെ പരിഹരിക്കാൻ ബോഡിയെ സഹായിക്കുന്ന ഔഷധ ഭക്ഷണം നോനി, ആ നോനിയുടെ ജ്യൂസ്. ചവനപ്രാശം, ചവനപ്രാശം നമുക്കറിയാം എന്താ, നമ്മുടെ വിശപ്പ് വർദ്ധിപ്പിക്കാനും അല്ലെ നമ്മുടെ ഓജസ് വർദ്ധിപ്പിക്കാനും ഒക്കെ സഹായിക്കുന്ന ഭക്ഷണം. ആ ചവനപ്രാശം സാധാരണ കിട്ടുന്ന ലേഹ്യമായിട്ടാണ്, മധുരമുണ്ട്, അത് ലിക്വിഡ് ഫോമിൽ ലഭിക്കുന്നു, മധുരം ചേർത്തിട്ടില്ല, ഡയബറ്റിക്കാർക്ക് ഉപയോഗിക്കാം. ഞാനിത് വളരെ വേഗം പറഞ്ഞു പോകുന്നത് ക്ഷമിക്കണം, കാരണം സമയത്തിന്റെ പരിമിതി കൊണ്ടാണ്. മറ്റേ ഒരു പ്രോഡക്റ്റാണ് കോഡിസെപ്സ്. നമുക്കറിയാം ഡിഎക്സിന്റെ പ്രോഡക്റ്റുകളിൽ മഷ്റൂം ബേസ്ഡ് ആയിട്ടുള്ള കുറേ പ്രോഡക്റ്റുകളുണ്ട്. അതിൽ ലോകത്തെ ഏറ്റവും വിലയേറിയ മഷ്റൂം എന്നറിയപ്പെടുന്ന കോഡിസെപ്സ് അല്ലേ, നേപ്പാളിലെ യാഷ ഗുബ എന്ന് വിളിക്കുന്ന 1 കിലോഗ്രാമിന് 750,000 രൂപയിലധികം വിലയുള്ള കോഡിസെപ്സ്, അതിനെ അറിയപ്പെടുന്നത് ഹിമാലയൻ വയാഗ്ര എന്നാണ്. നിങ്ങളുടെ സ്റ്റാമിനയെ വർദ്ധിപ്പിക്കാൻ ഏറ്റവും ബെസ്റ്റാണ്, പുരുഷന്മാരുടെ ലൈംഗിക ക്ഷമതയ്ക്ക് ഏറ്റവും ബെസ്റ്റാണ്, സ്റ്റാമിനയെ ബൂസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞ് ഒരിക്കലും ചിന്തിക്കരുത്. ഇനി സ്ത്രീകൾ ആരും കോഡിസെപ്സ് കഴിക്കാതിരിക്കരുത്, കാരണം നിങ്ങളുടെ ബോഡിയെ സപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും മികച്ചൊരു ഭക്ഷണമാണ്. ഹൃദയത്തെ സപ്പോർട്ട് ചെയ്യും, രക്തപരിചരണ വ്യവസ്ഥയെ സപ്പോർട്ട് ചെയ്യും, നിങ്ങളുടെ വൃക്കുകളെ സപ്പോർട്ട് ചെയ്യാൻ സഹായിക്കുന്ന ഏറ്റവും മികച്ച ഭക്ഷണമാണ് കോഡിസെപ്സ്. ശ്വാസകോശത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും മികച്ച ഭക്ഷണമാണ് കോഡിസെപ്സ്. ലയൺസ് മെയിൻ, നമ്മുടെ ന്യൂറോണുകൾ, നമ്മുടെ തലച്ചോറ്, ആ തലച്ചോറിലെ എന്താണ് നാഡീ വ്യവസ്ഥയെ സപ്പോർട്ട് ചെയ്യാൻ സഹായിക്കുന്ന ഏറ്റവും മികച്ച ഭക്ഷണം. അപ്പൊ ഇങ്ങനെ നമ്മുടെ ബോഡിയെ സപ്പോർട്ട് ചെയ്യുന്ന പറഞ്ഞാൽ തീരാത്ത അത്രയും കാറ്റഗറി, സമയക്കുറവുകൊണ്ടാണ് സ്പീഡിൽ ഞാൻ പറഞ്ഞു പോകുന്നത്. സ്പൈറലിന് ലോകാരോഗ്യ സംഘടന സൂപ്പർ ഫുഡ് എന്ന് വിശേഷിപ്പിക്കുന്ന ഭക്ഷണം, കാരണം നമുക്കറിയാം ആസിഡ് എന്നും ആൽക്കലി എന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ബോഡി ആൽക്കലി സ്വഭാവത്തിൽ നിലനിൽക്കുമ്പോഴാണ് നിങ്ങൾ ആരോഗ്യത്തോടെ ജീവിക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഇന്നത്തെ നമ്മുടെ ഭക്ഷണക്രമത്തിൽ നാം ഏറ്റവും കൂടുതൽ കഴിക്കുന്ന അസിഡിക് ആയിട്ടുള്ള ഭക്ഷണമാണ്. അപ്പം നിങ്ങളുടെ ബോഡിയെ ആൽക്കലൈനായി നിലനിർത്താൻ സഹായിക്കുന്ന ലോകത്തെ ഏറ്റവും മികച്ച ആൽക്കലൈൻ ഫുഡ്, ലോകാരോഗ്യ സംഘടന ഇതിനെ വിളിക്കുന്നത് സൂപ്പർ ഫുഡ് എന്നാണ്. ആ സ്പൈറലിൻ ഒരു ആൽഗയാണ്. അപ്പൊ ആ ആൽഗയെ ഓർഗാനിക് ആയിട്ട് കൾട്ടിവേറ്റ് ചെയ്ത് മൈക്രോ പൗഡർ ചെയ്തിട്ട് അത് ക്യാപ്സൂളായിട്ടും ടാബ്ലറ്റായിട്ടും പൗഡറായിട്ടും ഒക്കെ നമ്മളിലേക്ക് എത്തിക്കുന്നു. നിങ്ങൾ നോക്കൂ, അപ്പോൾ ആ സ്പൈറലിനയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ 66% പ്രോട്ടീൻ ഉണ്ട്, കൊളസ്ട്രോൾ ഫ്രീ ആണ്, നിങ്ങളുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ വിറ്റമിൻസും എല്ലാ മിനറൽസും അടങ്ങിയിട്ടുള്ള ഒരു സമീകൃത ഭക്ഷണമാണ്. നിങ്ങളുടെ വീട്ടിൽ ഗർഭിണികൾ ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട ഏറ്റവും മികച്ച ഭക്ഷണം, മുലയൂട്ടുന്ന അമ്മമാരുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട ഏറ്റവും മികച്ച ഭക്ഷണം, കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് കൊടുത്തിരിക്കണം. കാരണം ഇന്ന് നമ്മുടെ കേരളത്തിൽ 3/1 സ്ത്രീകൾക്കും എച്ച് പി കുറവാണ്, 4/1 കുട്ടികളും അനീമിക്കാണ്. അപ്പോൾ നാം എല്ലാവരും കഴിച്ചിരിക്കേണ്ട ഭക്ഷണമാണ് സ്പൈറലിന. കൊമ്പൂച്ച, ഒരു പക്ഷേ ഡിഎക്സിനിലെ സൂപ്പർ സ്റ്റാർ എന്ന് പറയാവുന്ന പ്രോഡക്റ്റ് അല്ലേ, ലേറ്റായി വന്നാലും ലേറ്റസ്റ്റായി വരുവേനെന്ന് പറഞ്ഞതുപോലെ വന്ന കുറച്ച് കാലം കൊണ്ട് തന്നെ ഡിഎക്സിനിലെ എല്ലാവരുടെയും ആരാധന പിടിച്ചു പറ്റിയ കൊമ്പൂച്ച, ഒരു ചായയാണത്, ഡിഎക്സിന്റെ നമ്മുടെ എന്താണ് കട്ടൻ ചായയാണ്, ഇതൊരു ചൈനീസ് ഡ്രിങ്ക് ആണ്, വളരെ പണ്ട് മുതലേ അവർ ഉപയോഗിച്ചിരുന്നു. ഈ ഒരു ചായയെ പുളിപ്പിക്കുക, ആ പുളിപ്പിക്കാൻ വേണ്ടി ചേർക്കുന്നത്, നമുക്കറിയാം നമ്മുടെ വയറിൽ നമുക്ക് അനുകൂലമായ കുറേ ബാക്ടീരിയകളുണ്ട്, ഈ ബാക്ടീരിയകളുടെ ബാലൻസ് കറക്റ്റ് ആകുമ്പോഴാണ് നമ്മുടെ വയറിന്റെ ആരോഗ്യം കറക്റ്റ് ആകുന്നത്. ശരിക്കും വയറിന്റെ ആരോഗ്യമാണ് ശരീരത്തിന്റെ മൊത്തത്തിൽ ആരോഗ്യത്തെ സ്വാധീനിക്കുന്നത്. അപ്പൊ ഗട്ട് ഹെൽത്ത് അല്ലെങ്കിൽ വയറിന്റെ ആരോഗ്യത്തെ കറക്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന നമുക്ക് ഗുണകരമായിട്ടുള്ള ബാക്ടീരിയകൾ ഇട്ടിട്ട് ചായയെ പുളിപ്പിച്ച പാനീയം, അതിന്റെ പേരാണ് കൊമ്പൂച്ച. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഒരു ഡ്രിങ്ക്. അപ്പോൾ നമുക്ക് നെഞ്ചരിച്ചില്, പുളിച്ചു തകട്ടില്, വിശപ്പില്ലായ്മ, ദഹനമില്ലായ്മ, ശോധനയില്ലായ്മ, വയറിനെ പൂർണ്ണമായും കറക്റ്റാക്കാൻ സഹായിക്കുന്ന കൊമ്പൂച്ച. അതേപോലെ ഇന്ന് ഏറ്റവും മികച്ച പാചക എണ്ണ എന്ന് വിളിക്കുന്ന റൈസ് ബ്രാൻ ഓയിൽ അല്ലേ, അതിനകത്ത് ഒമേഗ 3 ഫാറ്റി ആസിഡ് ഉണ്ട്, നമ്മുടെ ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കാൻ സഹായിക്കും, ഡയബറ്റിക്കുള്ള ആളുകൾക്ക് ഏറ്റവും ബെസ്റ്റാണ്, പ്രഷറുള്ള ആളുകൾക്ക് ഏറ്റവും ബെസ്റ്റാണ്, ഹൃദയാരോഗ്യത്തിന് ഏറ്റവും സപ്പോർട്ട് ചെയ്യുന്ന എണ്ണയായിട്ടുള്ള റൈസ് ബ്രാൻ ഓയിൽ, ഏറ്റവും ഫസ്റ്റ് ക്വാളിറ്റിയുള്ള ജാഗറി അല്ലേ, ഇങ്ങനെയുള്ള ധാരാളം ധാരാളം പ്രോഡക്റ്റുകൾ ഡിഎക്സിന്റെ പ്രോഡക്റ്റ് റേഞ്ചിലുണ്ട്. ഈ പ്രോഡക്റ്റുകളുടെ എല്ലാം ഉദ്ദേശം ഒന്നേ ഉള്ളൂ, നിങ്ങളുടെ ബോഡിയെ സപ്പോർട്ട് ചെയ്യുക. ഇത്രയും നേരം ഞാൻ പറഞ്ഞത് സൂപ്പർ സ്റ്റാറുകളെ കുറിച്ചാണെങ്കിൽ അവിടെയാണ് ഡിഎക്സിന്റെ മെഗാസ്റ്റാർ കടന്നു വരുന്നത്. ആ മെഗാസ്റ്റാറിന്റെ പേരാണ് ഗാനോഡർ മാലൂസ്ഡം. ഒരുപക്ഷെ ഡിഎക്സിൻ കമ്പനി ഞാനൊക്കെ 2006 വരുമ്പോൾ ഡിഎക്സിന് പറയാൻ ഗാനോഡർമ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
കാരണം ഔഷധ കൂണുകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ജ്ഞാനോടർമ്മ, ആ ജ്ഞാനോടർമ്മയെ കുറിച്ച് 100 കണക്കിന് റിപ്പോർട്ടുകൾ നമ്മുടെ മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട്. ആ റിപ്പോർട്ടുകളെല്ലാം പറയുന്ന ഒരു കാര്യം ഇത്രയേ ഉള്ളൂ, ജ്ഞാനോടർമ്മയുടെ സവിശേഷത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ കോശങ്ങളിലേക്ക് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടൊക്കെ ധാരാളം മാലിന്യങ്ങൾ കടന്നു വരുന്നുണ്ട്. ആ മാലിന്യങ്ങളെ പുറന്തള്ളാനും നിങ്ങളുടെ കോശങ്ങളെ ബാലൻസ് ചെയ്യാനും സഹായിക്കുന്ന ഇന്ന് ലോകത്ത് കിട്ടുന്ന ഏറ്റവും മികച്ച ഭക്ഷണമാണ് ജ്ഞാനോടർമ്മ. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇന്ന് വർത്തമാനകാല സാഹചര്യത്തിൽ നമ്മുടെ പ്രതിരോധ ശേഷി കുറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ്? നമ്മുടെ കോശങ്ങളുടെ പ്രവർത്തന തകരാറുകളാണ്, ശരിയല്ലേ? അപ്പോ ഇന്ന് ജീവിതശൈലി രോഗങ്ങളിലേക്ക് പോകുന്നതിന്റെ കാരണം എന്താ? രോഗാണുവാണോ? അല്ല, വിവിധ അവയവങ്ങളിലെ കോശങ്ങളിലെ താളപ്പിഴയാണ്. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ് ജീവിതശൈലി. അതുകൊണ്ടാണ് നമ്മൾ ആ രോഗങ്ങളെ ജീവിതശൈലി രോഗങ്ങൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കോശങ്ങളിൽ അടിഞ്ഞുകൂടുന്ന മാലിന്യങ്ങളെ പുറന്തള്ളാനും കോശങ്ങളെ ബാലൻസ് ചെയ്യാനും സഹായിക്കുന്ന ലോകത്തെ ഏറ്റവും മികച്ച ഔഷധ ഭക്ഷണം, അതാണ് ജ്ഞാനോടർമ്മ. ആ ജ്ഞാനോടർമ്മ, ആ ജ്ഞാനോടർമ്മയുടെ ലോകത്തെ ഏറ്റവും വലിയ ഉൽപ്പാദകരാണ് DXN. ഓരോ DXN പ്രവർത്തകനും അഭിമാനത്തോടെ പറയാൻ സാധിക്കും. അപ്പൊ ആ ജ്ഞാനോടർമ്മയെ നമ്മൾ ഓർഗാനിക്കായിട്ട് കൾട്ടിവേറ്റ് ചെയ്യുന്നു, മൈക്രോ പൗഡർ ചെയ്യുന്നു, അത് ക്യാപ്സൂൾ രൂപത്തിൽ ലഭിക്കുന്നു, പൗഡർ രൂപത്തിൽ ലഭിക്കുന്നു. ഇനിയും ജ്ഞാനോടർമ്മയെ കുറിച്ച് പറയുമ്പോൾ, ജ്ഞാനോടർമ്മ കുറച്ച് കോസ്റ്റ്ലി ആണ്, കാരണം 1 കിലോയ്ക്ക് 1 ലക്ഷം രൂപയ്ക്ക് ഉള്ള വിലയുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും ചിലപ്പോൾ ക്യാപ്സൂൾ മേടിച്ച് ഉപയോഗിക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് DXN നമ്മുടെ നിത്യോപയോഗ സാധനങ്ങളിലേക്ക് ജ്ഞാനോടർമ്മ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാകും, ആരാണ് ജ്ഞാനോടർമ്മ ഉപയോഗിക്കേണ്ടത്? ഒരു സംശയവും വേണ്ട. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ, കൊച്ചുകുട്ടി മുതൽ നിങ്ങളുടെ വീട്ടില് നിങ്ങൾ കഴിക്കുക, പ്രായമുള്ളവർ കഴിക്കുക, അസുഖമുള്ള ആളുകൾക്കും കഴിക്കാം. ഇതൊരു രോഗത്തിനുമുള്ള മരുന്നല്ല. നിങ്ങൾ മരുന്ന് നിർത്തിയിട്ടല്ല ജ്ഞാനോടർമ്മ ഉപയോഗിക്കേണ്ടത്. പക്ഷേ നിങ്ങൾ ജ്ഞാനോടർമ്മ ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങളുടെ ശാരീരിക പ്രവർത്തനങ്ങൾ ബാലൻസ്ഡ് ആകുന്നത് കൊണ്ട്, ബോഡിക്ക് സപ്പോർട്ട് കിട്ടുന്നത് കൊണ്ട്, നിങ്ങളുടെ ശാരീരിക അവസ്ഥയെ മെച്ചപ്പെടുത്താൻ ജ്ഞാനോടർമ്മ സഹായിക്കും. അപ്പൊ DXN കമ്പനി ക്യാപ്സൂൾ ഫോമിൽ മാത്രമല്ല, പൗഡറായിട്ട് മാത്രമല്ല, നിത്യോപയോഗ സാധനങ്ങൾ, ചായയിൽ ഇത് ബ്ലെൻഡ് ചെയ്തിരിക്കുന്നു, കോഫിയിൽ ബ്ലെൻഡ് ചെയ്തിരിക്കുന്നു, കൊക്കോ പൗഡറിൽ ബ്ലെൻഡ് ചെയ്തിരിക്കുന്നു. അപ്പൊ നമ്മുടെ നിത്യ ജീവിതത്തിന്റെ ഭാഗമായി കുറേ പ്രോഡക്റ്റുകളിൽ, ഭക്ഷണ പാനീയങ്ങളായിട്ട് എത്തിക്കുന്നു. ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കണം. പലപ്പോഴും ആളുകൾ പറയും DXN പ്രോഡക്റ്റുകൾക്ക് വളരെ വലിയ വില കൂടുതലാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, നമ്മുടെ ചായ 470 രൂപയ്ക്കാണ് 5 ഗ്രാം ഈ ഗ്യാനോഡർമ പൗഡർ ചേർത്ത ചായ നമുക്ക് ലഭിക്കുന്നത്. വില കൂടുതലാണോ കുറവാണോ നിങ്ങൾ ചിന്തിക്കുക. എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം. ഞാനൊരു ഒരു ചെറിയൊരു ഫാമിലി മീറ്റിംഗ് ഒരു വീട്ടിൽ വെച്ചെടുക്കുന്ന ഒരു സാധാരണ വീടാണ്, ഒരു ഞായറാഴ്ച ദിവസം. ഞാൻ മീറ്റിംഗ് ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ ആ വീട്ടിലെ ചേട്ടൻ ആ മുറിക്കുള്ളിൽ ഉറങ്ങുന്നുണ്ടായിരുന്നു, ഞാൻ അറിഞ്ഞില്ല. അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങി വന്നു, ഞായറാഴ്ചയാണ്, അദ്ദേഹം ശകലം കഴിച്ചിട്ടുമുണ്ട്. അപ്പൊ അദ്ദേഹം എടുത്ത് പറഞ്ഞു, സാറേ സാറിന്റെ മീറ്റിംഗ് ഒക്കെ ഞാൻ കേട്ടു, കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ ഒറ്റ കാര്യമേ ഉള്ളൂ, ഞാൻ കൂലിപ്പണിക്കാരനാണ്, എന്നെ പോലുള്ള സാധാരണക്കാർക്കൊക്കെ ഈ പ്രോഡക്റ്റ് ഒക്കെ എങ്ങനെ മേടിച്ച് ഉപയോഗിക്കാൻ സാധിക്കും? അപ്പൊ ഞാൻ മറുപടി പറയാൻ തുടങ്ങുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ എന്റെ മീറ്റിംഗ് കേട്ട് അവിടെ ഇരിപ്പുണ്ട്. ആ ചേച്ചി ആ ചേട്ടനുള്ള മറുപടി കൊടുത്തു, അവരുടെ ഭർത്താവിനുള്ള മറുപടി കൊടുത്തു. അവർ പറഞ്ഞു, ചുമ്മാതാ സാറേ, ഇങ്ങനെ ഒരു ദിവസം 500 രൂപയെ കൂടുതൽ കുപ്പി മേടിക്കാൻ വേണ്ടി ചെലവാക്കും. ഒരു ദിവസം 500 രൂപയ്ക്ക് മദ്യപിക്കുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ഫാമിലിക്ക് മുഴുവൻ ഈ ചായ ഒരു മാസം കുടിക്കാൻ 470 രൂപ മതി, മെമ്പർഷിപ്പ് എടുത്താൽ വീണ്ടും ഡിസ്കൗണ്ടിൽ കിട്ടും. ഒരു ചായ 1 രൂപയ്ക്കോ 1.5 രൂപയ്ക്കോ കുടിക്കാൻ സാധിക്കുമെങ്കിൽ വില കൂടുതലാണോ കുറവാണോ? ഇംഗ്ലീഷ് ചൊല്ലുണ്ട്, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ, പ്രതിരോധം പ്രതിവിധിയേക്കാൾ മെച്ചം. DXN ഇത്രേ പറയുന്നുള്ളൂ, പ്രിവെൻഷൻ ഈസ് ചീപ്പർ ദാൻ ക്യൂർ. അതായത് ഒരു കപ്പ് കാപ്പി ആയിട്ടോ ഒരു ചായ ഒരു കപ്പ് ചായ ആയിട്ടോ നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് ഈ പ്രോഡക്റ്റുകളെ മാറ്റാൻ സാധിച്ചാൽ നിങ്ങൾക്ക് ഒരു മെച്ചപ്പെട്ട ജീവിതം, നിങ്ങളുടെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു ജീവിതം നയിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് DXN നൽകുന്ന സന്ദേശം. അതുകൊണ്ടാണ് DXN മുദ്രാവാക്യം തന്നെ ഇതാണ്, ഹെൽത്ത് പ്ലസ് വെൽത്ത് ഫിസിക്കൽ ഹാപ്പിനെസ്. ഇനിയും DXN ഈ ഒരു പ്രോഡക്റ്റ് റേഞ്ച് ഭക്ഷണ പാനീയങ്ങളിൽ മാത്രമല്ല, നിങ്ങളുടെ പേഴ്സണൽ കെയർ പേസ്റ്റില് ഏറ്റവും, ഈ ഞാൻ സാധാരണ DXN പേസ്റ്റ് പരിചയപ്പെടുത്തുന്നത് സാധാരണ ഒരു പേസ്റ്റും ഈ പേസ്റ്റും തമ്മിൽ അതിലെ ഘടകങ്ങൾ ഒന്ന് വായിച്ചു നോക്കാനും ഗൂഗിൾ ചെയ്ത് നോക്കാനും പറയും. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ എന്നെ വിശ്വസിക്കേണ്ട, കാരണം ഇന്ന് നമ്മൾ എന്ത് കാര്യങ്ങളും അന്വേഷിക്കുന്നത് ഗൂഗിളിനോടാണ്. ഇന്ന് AI ഉണ്ട് അല്ലേ, വാട്സാപ്പിലും ഒക്കെ നമുക്ക് AI കിട്ടും, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. നിങ്ങൾക്ക് ചോദിക്കാം ഈ പ്രോഡക്റ്റുകളെ കുറിച്ചും അതിൻ്റെ ശാസ്ത്രീയ വശങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പം അത്രയും അധികം നമ്മുടെ നിത്യോപയോഗ സാധനങ്ങളിൽ പല രൂപത്തിലായിട്ട് DXN ഈ പ്രോഡക്റ്റുകൾ നമ്മളിലേക്ക് എത്തിക്കുന്നു. ഇതേപോലെ തന്നെ നമ്മുടെ വീട്ടിൽ നിത്യം ഉപയോഗിക്കുന്ന എന്താണ് ഹോം കെയർ അല്ല ഹൗസ് ഹോൾഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ, നമുക്കറിയാം നിങ്ങൾ മൾട്ടി ക്ലീനർ DXN ഒരു സൂപ്പർ സ്റ്റാർ പ്രോഡക്റ്റ് ആണ്. കാരണം നിങ്ങൾക്ക് അത് മൾട്ടി പർപ്പസിൽ ഉപയോഗിക്കാം, ഫ്ലോർ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കാം, ബാത്റൂം ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കാം, ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കാം, കാർ വാഷ് ആയിട്ട് ഉപയോഗിക്കാം അല്ലേ, ലിക്വിഡ് ഡിറ്റർജന്റ്. അപ്പൊ അങ്ങനെ ഒരു വലിയ പ്രോഡക്റ്റ് ശ്രേണി, ഓരോ മാസവും പുതിയ പുതിയ പ്രോഡക്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇതാണ് DXN പ്രോഡക്റ്റുകളെ കുറിച്ച് വളരെ വേഗത്തിൽ സൂപ്പർ ഫാസ്റ്റ് ആയിട്ട് പറയാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാം എല്ലാം മനസ്സിലായി, എനിക്ക് മനസ്സിലായില്ല എന്ന് എനിക്കറിയാം.
കാരണം സമയത്തിന്റെ പരിമിതി കൊണ്ട് പ്രോഡക്റ്റുകൾ മാത്രം പറയാൻ പോയാൽ മണിക്കൂറുകൾ പറയേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ഞാൻ എല്ലാം ഒന്ന് സ്പർശിച്ചു പോയി എന്ന് മാത്രമേ ഉള്ളൂ. പുതിയ കൂട്ടുകാരത് കേൾക്കുന്നാളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഈ മീറ്റിംഗിൽ നിങ്ങൾ കേട്ടു, പല കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി, പല കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ടാവില്ല. പ്രോഡക്റ്റുകളെ കുറിച്ച് അറിയാനുണ്ട്, കുറേയധികം കാര്യങ്ങളുണ്ട്. തീർച്ചയായിട്ടും അത് നിങ്ങൾ നിങ്ങളെ ആരാണോ ഈ മീറ്റിംഗിലേക്ക് ഇൻവൈറ്റ് ചെയ്തത് അവരോട് ചോദിക്കുക, മനസ്സിലാക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന വിഷയം ഒന്നുകൂടെ ആവർത്തിക്കാം. ഞാൻ ആദ്യം സംസാരിച്ചത് നമ്മൾ പ്രവർത്തിക്കുന്ന ഈ സിസ്റ്റത്തെ കുറിച്ചാണ്. അതിനുശേഷം ഞാൻ DXN കമ്പനിയെ നിങ്ങൾ പരിചയപ്പെടുത്തി, ആ കമ്പനിയുടെ ക്രെഡിബിലിറ്റി എന്താണ്, ആ കമ്പനിയുടെ ശക്തി എന്താണ് എന്ന് ഞാൻ പരിചയപ്പെടുത്തി. അതിനുശേഷമാണ് പ്രോഡക്റ്റുകളിലേക്ക് വന്നത്. ഇനി ഒരു സെഗ്മെന്റിലൂടെ ചർച്ച ചെയ്താൽ നമുക്ക് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കാം. അത് DXN നൽകുന്ന ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾ മനസ്സിലാക്കുക, പലപ്പോഴും നമ്മൾ ഈ ഒരു ബിസിനസ്സിലേക്ക് ഒരാളെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം, ആളുകൾക്ക് ഈ ഒരു അവസരത്തിന്റെ സാധ്യത മനസ്സിലാക്കി കൊടുക്കാനാണ് ഏറ്റവും വലിയ പ്രയാസം. കാരണം നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഏതൊരു കാര്യത്തിലായാലും ഒരാൾ പ്രവർത്തിക്കണമെങ്കിൽ അത് അയാൾക്ക് ആവശ്യമുള്ള കാര്യമാണ് എന്ന ഒരു ബോധ്യം ആ വ്യക്തിക്ക് ഉണ്ടെങ്കിൽ മാത്രമേ അയാൾ പ്രവർത്തിക്കുകയുള്ളൂ. നിസ്സാരം ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പൊ നിങ്ങൾ നാളെ ഒരു അനൗൺസ്മെന്റ് ഉണ്ടാവുകയാണ്, അതായത് നിങ്ങൾ കൃത്യമായിട്ട് എല്ലാ മാസവും 10-ാം തീയതിക്കകം അല്ലെങ്കിൽ 5-ാം തീയതിക്കകം വീട്ടുകാരെ അടച്ചാൽ നിങ്ങൾക്ക് 50% ഡിസ്കൗണ്ട് കിട്ടും, പകുതി അടച്ചാൽ മതി എന്നൊരു ഉത്തരവ് വന്നാൽ എന്ത് സംഭവിക്കും? ചിലപ്പോൾ നിങ്ങൾക്ക് അവിടെ കിട്ടുന്ന ആനുകൂല്യം 500 രൂപയോ 600 രൂപയോ ഒക്കെ ആയിരിക്കും. പക്ഷേ നിങ്ങൾ കൃത്യമായിട്ട് പോയിട്ട് ക്യൂ നിന്ന് ആ 600 രൂപ ലാഭിക്കാൻ വേണ്ടി നിങ്ങൾ അതിനുവേണ്ടി കാര്യങ്ങൾ ചെയ്യും. കാരണം അത് നിങ്ങൾക്ക് വേണ്ടിയാണെന്നുള്ളൊരു ബോധ്യം നിങ്ങൾക്കുണ്ട്. ഞാൻ ഈ ബിസിനസ്സിൽ കാണുന്ന ഏറ്റവും വലിയ തമാശ, ദുഃഖകരമായ തമാശ, നിങ്ങളൊരാളെ ഈ മീറ്റിംഗിലേക്ക് ഇൻവൈറ്റ് ചെയ്യുമ്പോൾ, നിങ്ങളൊരാളോട് DXN പറയാൻ ശ്രമിക്കുമ്പോൾ ആ വ്യക്തിക്ക് അത് മനസ്സിലാകുന്നില്ല, അയാൾക്ക് ആവശ്യമുള്ളതാണെന്ന് മനസ്സിലാകുന്നില്ല. ഇന്ന് ഈ മീറ്റിംഗ് കേൾക്കുന്ന പല ആളുകളെയും വളരെ നിർബന്ധിച്ചു, പല പ്രാവശ്യം ലിങ്കൊക്കെ അയച്ചു കൊടുത്ത്, പല പ്രാവശ്യം വിളിച്ച് ഓർമ്മിപ്പിച്ച്, പല പ്രാവശ്യം റിമൈൻഡർ ഒക്കെ അയച്ചിട്ടായിരിക്കും ഈ മീറ്റിംഗിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത്. എനിക്ക് ഏറ്റവും ആദ്യം പറയാനുള്ള ഒരു കാര്യം എൻ്റെ പുത്തൻ കൂട്ടുകാരോട്, നിങ്ങൾ ഈ ഒരു അവസരം നിങ്ങളുടെ അവസരമാണ്, നിങ്ങളുടെ ആവശ്യമാണെന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾ വിജയിക്കാൻ ഏറ്റവും അടിസ്ഥാനപരമായി വേണ്ടുന്ന ഒരു കാര്യം. ഞാൻ ഇത്രയും നേരം സംസാരിച്ചത് ബിസിനസിനെ കുറിച്ചല്ല, ആരോഗ്യത്തെ കുറിച്ചാണ്. ആ ആരോഗ്യത്തെ സംരക്ഷിക്കേണ്ടത് ആവശ്യമാണോ നിങ്ങൾ ചിന്തിക്കൂ. കാരണം ആരോഗ്യം നഷ്ടപ്പെട്ടാൽ നിങ്ങൾ രോഗിയാണ്, പിന്നെ പലപ്പോഴും ഒരു തിരിച്ചുപോക്ക് സാധ്യമല്ല. അപ്പൊ അവിടെ ജസ്റ്റ് നിങ്ങളുടെ വീട്ടിലെ ബ്രാൻഡുകൾ ഒന്ന് ചേഞ്ച് ചെയ്തുകൊണ്ട്, നിങ്ങളുടെ നിത്യോപയോഗ സാധനങ്ങളുടെ ബ്രാൻഡുകളിൽ ഒരു ചെറിയ മാറ്റം വരുത്തിക്കൊണ്ട് ആ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഈ ഒരു പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുള്ളതാ അല്ലേ, ചിന്തിക്കുക. ആ ആവശ്യബോധം മനസ്സിലാക്കുക. ഇതേപോലെ തന്നെയാണ് ബിസിനസ്സിനെ കുറിച്ച്. കാരണം ഇന്ന് എല്ലാവർക്കും ഒരു എക്സ്ട്രാ ഇൻകം ആവശ്യമാണ്. ഞാൻ ഇത് വെറുതെ പറയുന്നതല്ല, ഞാൻ നമ്മുടെ ടെക്നോ പാർക്കിൽ ജോലി ചെയ്യുന്ന, IT ഫീൽഡിൽ ജോലി ചെയ്യുന്ന കുറെ പേർക്ക് മീറ്റിംഗ് എടുക്കാൻ വേണ്ടി പോയി. എല്ലാവരും 1.5 ലക്ഷം അത്തരത്തിൽ വലിയ ശമ്പളമുള്ള ആളുകളാണ്. ഞാൻ അവരൊക്കെ ഫിനാൻഷ്യലി സൗണ്ട് ആണ്. അപ്പൊ ഞാൻ ഒരാമുഖമായിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങളൊക്കെ സാമ്പത്തികമായിട്ടൊക്കെ വലിയ മെച്ചമുള്ള ആളുകളാണ്, അപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ ഇൻകം ആവശ്യം ഉണ്ടാവുകയില്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ തുടങ്ങിയത്. അപ്പൊ അവരെന്നോട് തിരിച്ചു ചോദിച്ചു, ആര് പറഞ്ഞു ഞങ്ങൾക്ക് എക്സ്ട്രാ ഇൻകം ആവശ്യമില്ലെന്ന്? കാരണം ഞങ്ങൾക്ക് വരുമാനമുണ്ട്, പക്ഷെ അതിനേക്കാൾ കൂടുതലാണ് ഞങ്ങളുടെ EMI-യും മറ്റു കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ സ്വതന്ത്രമായിട്ടൊരു മാസം എടുത്ത് ചെലവാക്കാൻ. കയ്യിലെ പൈസ എന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കമാണ്. ഒരു ഒരു 5000 രൂപയുടെ ഒരു പുതിയ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി പൈസ മുടക്കാൻ പോലും ഞങ്ങളുടെ കയ്യിൽ ഇല്ല എന്നൊരു പറഞ്ഞു. എല്ലാ ആളുകൾക്കും എക്സ്ട്രാ ഇൻകം ആവശ്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഒരു ജോലിയുള്ള വ്യക്തിയും പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഈ ഒരു ഓപ്പർച്യൂണിറ്റിയുടെ പ്രത്യേകത, ഇവിടെ നിങ്ങൾക്ക് യാതൊരു റിസ്ക്കും ഇല്ലാതെ നിങ്ങൾ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റുകളുടെ ബ്രാൻഡുകളിൽ മാറ്റം വരുത്തിക്കൊണ്ട്, ഒരു ക്വാളിറ്റി പ്രോഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയോ ബിസിനസ്സോ വിദ്യാഭ്യാസമോ എന്ത് കാര്യങ്ങളും അതിനൊന്നും യാതൊരു തടസ്സവും ഇല്ലാതെ ചെയ്യാൻ സാധിക്കുന്ന ഒരു മികച്ച ബിസിനസ് അവസരമാണ് DXN എന്നുള്ളതാണ് നിങ്ങൾ തിരിച്ചറിയേണ്ട കാര്യം. എന്തൊക്കെയാണ് അതിന്റെ പ്രത്യേകത? ഒന്ന്, ഈ ബിസിനസ്സിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി ഒരു ഫീസും ഇല്ല. നിങ്ങൾ ഇവിടെ പണം മുടക്കേണ്ട ആവശ്യമില്ല, ഇവിടെ രജിസ്ട്രേഷൻ ഫീസ് ഇല്ല, പുതു രജിസ്ട്രേഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ പുതുക്കേണ്ട ആവശ്യവുമില്ല. എന്ന് മാത്രമല്ല, ഈ ബിസിനസിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഇന്റർനാഷണൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റി. അതായത് നിങ്ങൾ ഇന്ന് ഇപ്പൊ ഈ മീറ്റിംഗ് കേൾക്കുന്ന ഒരു വ്യക്തി, നിങ്ങൾ കേരളത്തിലാണ്, നിങ്ങൾ കൊല്ലം ജില്ലയിലോ പത്തനംതിട്ട ജില്ലയിലോ ഏതെങ്കിലും ഒരു സ്ഥലത്ത് താമസിക്കുന്നു എന്ന് വിചാരിക്കുക. പക്ഷേ ഇവിടെ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് ലോകത്തെ ഏത് ഭാഗത്തേക്കും ഈ ബിസിനസ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? കാരണം DXന്റെ സ്പോൺസർ ചെയ്യാനുള്ള അവസരം ഇന്റർനാഷണൽ ആണ്. ഞാൻ ഈ ഒരു കൊറോണ സമയത്ത്, നിങ്ങൾ പല ആളുകൾക്കും അറിയായിരിക്കും, എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, സഞ്ജയ് സ്കൂൾ ഓഫ് DXN. ഞാൻ ആ യൂട്യൂബ് ചാനൽ ആരംഭിച്ചത് കൊറോണ സമയത്താണ്. ആ സമയത്ത് ഞാൻ ഫേസ്ബുക്ക് ഉപയോഗിച്ചുകൊണ്ട് പല രാജ്യങ്ങളിലുള്ള ആളുകളെ പരിചയപ്പെട്ടു, പലരോട് സംസാരിച്ചു. ഇന്ന് എനിക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും, ആഫ്രിക്കയിലെ ടാൻസാനിയ, കെനിയ,
മൊസാംബിക്ക് കുറേ രാജ്യങ്ങളിൽ എനിക്ക് മൂന്നോ നാലോ സ്റ്റാർ ഏജന്റുകളുണ്ട്. അവരെയൊക്കെ എനിക്ക് കിട്ടിയത് ഞാൻ ഇവിടെ എൻ്റെ നാട്ടിലിരുന്നു കൊണ്ട് ഞാൻ ഓൺലൈനിൽ അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഫേസ്ബുക്കിലൂടെ അവരോട് സംസാരിച്ചു കൊണ്ടാണ്. ലോകത്ത് എവിടെയും നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാൻ പറ്റും, എവിടെയും മെമ്പർഷിപ്പ് കൊടുക്കാൻ പറ്റും, ഗ്ലോബൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ്. എന്ന് മാത്രമല്ല അക്യുമുലേറ്റീവ് പി വി സിസ്റ്റം. എന്താ അക്യുമുലേറ്റീവ് പി വി സിസ്റ്റം? അതായത് പല കമ്പനികളിലും നിങ്ങൾക്ക് പ്രൊമോഷൻ ആവശ്യമാണല്ലോ, പക്ഷെ ആ പ്രൊമോഷന് വേണ്ടി ഒരു മാസത്തെ നിങ്ങളുടെ ബിസിനസ് വോളിയം അടുത്ത മാസത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യുന്ന സിസ്റ്റം ഇല്ല പല കമ്പനികളിലും, പല പ്രമുഖ കമ്പനികളിലും, ഞാൻ പേര് പറയുന്നില്ല. അപ്പൊ എന്താ പ്രശ്നം? നിങ്ങള് ആ ഉദ്ദേശിക്കുന്ന ഒരു വോളിയം ഒറ്റ മാസം കൊണ്ട് കൊണ്ടുവന്നെങ്കിൽ മാത്രമേ പ്രൊമോഷൻ കിട്ടൂ എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ്. പക്ഷെ ഡി എക്സിനിൽ നിങ്ങളുടെ ബിസിനസ് വോളിയം, ഇവിടെ പി വി എന്നാണ് പറയുന്നത്, അത് നിങ്ങൾക്ക് അടുത്ത മാസത്തേക്ക് എന്ത് ചെയ്യും? ക്യാരി ഫോർവേഡ് ചെയ്യും. അപ്പൊ എത്ര പതുക്കെ ചെയ്യുന്ന ആളിനും ഡി എക്സിനിൽ പ്രൊമോഷൻ അച്ചീവ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഏറ്റവും വലിയ പ്രത്യേകത ഇതൊന്നുമല്ല, ഈ ബിസിനസ് അവസരം നിങ്ങളുടെ കാലശേഷം നിങ്ങളുടെ അടുത്ത അവകാശിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മള് എല്ലാ മനുഷ്യരുടെയും ഒരു ഒന്നും പറയാൻ പറ്റില്ല, പക്ഷെ നമ്മൾ ഇവിടുന്ന് കടന്നു പോയാലും നമ്മുടെ കുടുംബം സാമ്പത്തികമായി പരാധീനതയിലേക്ക് പോകാതിരിക്കാൻ നിങ്ങളൊരു മര്യാദയ്ക്ക് ഡിഎക്സൻ ചെയ്താൽ ഈ മെമ്പർഷിപ്പ് നിങ്ങളുടെ അടുത്ത അവകാശിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ അവസരം, അത് തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടാവുന്ന ഒരു അവസരം. ഇതിനൊക്കെ ഉപരിയായിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, ലൈഫിൽ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകണമെങ്കിൽ ഏറ്റവും വേണ്ടുന്ന ഒരു കാര്യമാണ് സാമ്പത്തിക സ്വാതന്ത്ര്യം. ഇപ്പോൾ അടുത്ത മാസം ഓണം വരാൻ പോവുകയാണ്. നമ്മുടെ വീടുകളിൽ ഏറ്റവും വലിയ ചെലവുണ്ടാകാൻ പോകുന്ന മാസമാണ് ഓണം. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഓണം നിങ്ങൾക്ക് ആഘോഷിക്കാൻ പറ്റുന്നുണ്ടോ? ചിലർക്ക് പറ്റുന്നുണ്ടാകാം, ചിലർക്ക് പറ്റുന്നില്ലായിരിക്കാം. പലപ്പോഴും നമ്മളൊരു ഒരു കടയിൽ തുണിയെടുക്കാൻ പോകുമ്പോൾ, ഒരു കടയിലെ ഒരു ജ്വല്ലറിയിൽ നമ്മൾ സ്വർണം വാങ്ങാൻ പോകുമ്പോൾ, നമ്മൾ വാങ്ങുന്നത് നമ്മളെ കൊണ്ട് പറ്റുന്നതാണ്. കാരണം അവിടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന്റെ പരിമിതിയുണ്ട് നമുക്ക്. കാരണം നമ്മൾ എപ്പോഴും നോക്കും ഇത് എന്നെ കൊണ്ട് സാധിക്കുമോ, ഇത് എന്റെ ബഡ്ജറ്റിൽ നിൽക്കുമോ എന്ന് നോക്കിയിട്ടാണ് നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്നത്. പക്ഷേ നിങ്ങളുടെ ആഗ്രഹം പോലെ നിങ്ങൾക്ക് ലൈഫിൽ നിങ്ങൾക്ക് എന്തൊക്കെ വേണമോ അതൊക്കെ നേടാൻ സാധിക്കുന്ന ഒരു അവസരമാണ്, ആ ഒരു അവസ്ഥയാണ് സാമ്പത്തിക സ്വാതന്ത്ര്യം. അപ്പോ നിങ്ങൾ ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വരുമ്പോൾ ഇവിടെ കൃത്യമായി കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അത് ചെയ്താൽ അൾട്ടിമേറ്റ് ആയിട്ട് നിങ്ങൾക്ക് എത്താൻ സാധിക്കുന്ന സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കാണ്. ഇതാണ് ശരിക്കും ഡി എക്സിന്റെ സ്റ്റെപ്പുകൾ. നിങ്ങൾ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യാൻ ഒരു 18 വയസ്സ് പൂർത്തിയായിരിക്കുന്ന ഏതൊരു വ്യക്തിക്കും ജോയിൻ ചെയ്യാൻ സാധിക്കും. ആരാണോ നിങ്ങളെ ഡി എക്സിൻ പരിചയപ്പെടുത്തിയത് അദ്ദേഹമാണ് നിങ്ങളുടെ സ്പോൺസർ. നിങ്ങൾ ജോയിൻ ചെയ്യുക. ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം ഒരിക്കലും ചിന്തിക്കരുത് ഞാൻ ഇന്ന് ജോയിൻ ചെയ്തു. പല ആളുകളുടെയും പ്രശ്നം എന്താ അറിയാമോ, ഇന്ന് ജോയിൻ ചെയ്തു നാളെ ആളുകളെ ചേർക്കാൻ വേണ്ടി പോകണം, അതല്ല ഈ എക്സിന്റെ പ്രവർത്തനം. നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ വീട്ടിലെ ബ്രാൻഡ് ചേഞ്ച് ചെയ്യുക, നിങ്ങൾ ഈ പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുക. രണ്ടാമത്തെ കാര്യമാണ് ഈ പ്രോഡക്റ്റുകൾ നിങ്ങൾ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുക. അപ്പൊ നിങ്ങൾക്കൊരു കൺസ്യൂമർ ബേസ് ഉണ്ടാവും. നിങ്ങളുടെ കയ്യിൽ നിന്ന് പ്രോഡക്റ്റ് വാങ്ങുന്ന, ചായ വാങ്ങുന്ന, പേസ്റ്റ് വാങ്ങുന്ന, സോപ്പ് വാങ്ങുന്ന, സീബക്തോൺ വാങ്ങുന്ന, റൈസ് ബ്രാൻ ഓയിൽ വാങ്ങുന്ന ഒരു കൺസ്യൂമേഴ്സിന്റെ ഒരു നിര സൃഷ്ടിക്കപ്പെടും. ശരിക്കും നിങ്ങളൊരു ഡിസ്ട്രിബ്യൂട്ടറാണ്. അപ്പൊ നിങ്ങൾക്ക് അടിസ്ഥാനപരമായിട്ട് വേണ്ടത് എന്താ? കൺസ്യൂമേഴ്സിനെയാണ്. അടുത്ത ഘട്ടമാണ് എന്ത് ചെയ്യുക, നിങ്ങൾ ഇതേപോലുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ സൃഷ്ടിക്കുക, മെമ്പർഷിപ്പ് കൊടുക്കുക. ഈ ഒരു പ്രവർത്തനം എങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് 5 മിനിറ്റ് കൊണ്ട് ഈ ഒരു മീറ്റിംഗ് ഞാൻ അവസാനിപ്പിക്കാം. ഇതാണ് ശരിക്കും ഡി എക്സിന്റെ ഒരു എന്താണ് വരുമാനം കിട്ടാനുള്ള നമ്മുടെ ഒരു ബോണസിന്റെ പ്ലാൻ എന്ന് പറയുന്നത്. ഈ പ്ലാനെ വിളിക്കുന്ന പേര് സിംപ്ലിഫൈഡ് ആൻഡ് ഇംപ്രൂവ്ഡ് മാർക്കറ്റിംഗ് പ്ലാൻ എന്നാണ്. ഇവിടെ ഫസ്റ്റ് നിങ്ങൾക്ക് കിട്ടുന്ന റീറ്റെയിൽ പ്രോഫിറ്റ് ആണ്, വിലക്കുറവ്. നിങ്ങൾ മെമ്പർഷിപ്പ് എടുത്താൽ ഒരു മെമ്പർഷിപ്പ് കോഡ് നമ്പർ കിട്ടും. ആ കോഡ് നമ്പർ നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ പ്രോഡക്റ്റുകളും വില കുറച്ച് കിട്ടും. ഉദാഹരണം, ചായ MRP 470 രൂപയാണ്, നിങ്ങൾക്ക് 335 രൂപയ്ക്ക് കിട്ടുന്നു. അപ്പൊ നിങ്ങൾക്ക് 95 രൂപ ഡിസ്കൗണ്ട് ഉണ്ട്. എല്ലാ പ്രോഡക്റ്റിനും ഡിസ്കൗണ്ട് കിട്ടും. അതിന് ഇത്ര രൂപയുടെ പ്രോഡക്റ്റ് മേടിക്കണമെന്നൊന്നുമില്ല. പല കമ്പനികളിലും അങ്ങനെയാണ്, ഇത്ര രൂപയ്ക്ക് പ്രോഡക്റ്റ് മേടിച്ചെങ്കിൽ മാത്രമേ റീറ്റെയിൽ പ്രോഫിറ്റ് കിട്ടുള്ളൂ. പക്ഷേ ഡിഎക്സിൽ അങ്ങനെയല്ല, ഒരു സിംഗിൾ പ്രോഡക്റ്റ് മേടിച്ചാലും നിങ്ങൾക്ക് റീറ്റെയിൽ പ്രോഫിറ്റ് കിട്ടും. ഇത് മാത്രമല്ല, ഈ പ്രോഡക്റ്റുകൾക്കെല്ലാം ഒരു ബിസിനസ് വോളിയം ഉണ്ട്. അതിനെ വിളിക്കുന്നവരാണ് PV, അതായത് പോയിന്റ് വാല്യൂ. അതിനെ ബേസ് ചെയ്തുകൊണ്ട് അടുത്ത 8 തരത്തിലുള്ള ഇൻകം ഞാൻ ജസ്റ്റ് ഒന്ന് വിസ്തീരിച്ചേക്കാം. അതിങ്ങനെയാണ്, നിങ്ങൾ ജോയിൻ ചെയ്തു, നിങ്ങൾക്ക് റീറ്റെയിൽ പ്രോഫിറ്റ് ഓരോ പ്രോഡക്റ്റ് വാങ്ങുമ്പോഴും കിട്ടുന്നു. അതുകൂടാതെ ആ PVയെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഗ്രൂപ്പ് ബോണസ്, അത് നിങ്ങളുടെ PV ഓരോ മാസവും നിങ്ങളും നിങ്ങളുടെ ഗ്രൂപ്പിലൂടെ ചെയ്യുന്ന PV അക്യുമുലേറ്റ് ചെയ്യും. അങ്ങനെ അത് കൂടുമ്പോൾ നിങ്ങൾക്ക് 6% മുതൽ 25% വരെ എത്താൻ സാധിക്കും. അങ്ങനെ 45,000 പോയിന്റ് വാല്യൂവിന്റെ ബിസിനസ് നിങ്ങളുടെ ഗ്രൂപ്പ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ സ്റ്റാർ ഏജന്റ് ആയിട്ട് മാറും. എന്താ സ്റ്റാർ ഏജന്റ് ആയിട്ട് മാറിയുള്ള ഗുണം? ഒരു സ്റ്റാർ ഏജന്റ് ആയിട്ട് മാറിയാൽ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് ഇന്ത്യക്കകത്തുള്ള നാഷണൽ TSIP, അതായത് ഇന്ത്യക്കകത്തുള്ള ട്രിപ്പുകളുടെ കണ്ടസ്റ്റിൽ പങ്കെടുക്കാനുള്ള യോഗ്യത നിങ്ങൾ നേടുന്നു. അവിടെ നിങ്ങൾ ആ ആവശ്യമായിട്ടുള്ള പോയിന്റ് ഉള്ള ബിസിനസ് കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് ആ ട്രിപ്പ് അച്ചീവ് ചെയ്യാൻ പറ്റും. ഇത് മാത്രമല്ല, നിങ്ങൾ സ്റ്റാർ ഏജന്റ് ആയാൽ നിങ്ങളുടെ കൂടെ വന്ന ഓരോ കൂട്ടുകാരും, നിങ്ങൾ മെമ്പർഷിപ്പ് കൊടുത്ത വ്യക്തികളുണ്ടാവും, അവരെ സപ്പോർട്ട് ചെയ്യുക, അവരെ സ്റ്റാർ ഏജന്റ് ആകാൻ സഹായിക്കുക. അങ്ങനെ നിങ്ങളുടെ ഡൗണിൽ സ്റ്റാർ ഏജന്റിനെ ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾ താഴെ സ്റ്റാർ ഏജന്റ് വന്നാൽ DXL നിങ്ങൾക്ക് നിങ്ങളുടെ ശതമാനം 2% കൂടും, 27%ത്തിലേക്ക് നിങ്ങൾ വരുമെന്ന് മാത്രമല്ല, അവിടെ നിങ്ങൾക്ക് ഒരു ബോണസ് ആരംഭിക്കും, ഡെവലപ്മെന്റ് ബോണസ്.
സ്റ്റാർ ഏഞ്ചലിൽ നിന്ന് കിട്ടുന്ന ബോണസ് 15% നിങ്ങൾക്ക് കിട്ടും. ഇതുകൂടാതെ നിങ്ങൾ മൂന്ന് പേരെ സ്റ്റാർ ഏഞ്ചലാക്കി മാറ്റുമ്പോൾ നിങ്ങൾ സ്റ്റാർ റൂബി എന്ന് പറയുന്ന സ്റ്റാറ്റസിലേക്ക് എത്തും. അവിടെ നിങ്ങൾക്ക് 15,000 രൂപ ഹാൻഡ് ഫോൺ ഇൻസെന്റീവ് കിട്ടും. അങ്ങനെ 5 പേരെ സ്റ്റാർ റൂബിയാക്കാൽ 120,000 രൂപ, അങ്ങനെ മൊത്തം 135,000 രൂപ നിങ്ങൾക്ക് ഇൻസെന്റീവ് കിട്ടും. 6 പേരെ സ്റ്റാർ ഏഞ്ചലാക്കുമ്പോൾ നിങ്ങൾ ഡിഎക്സിലെ ഒരു എലൈറ്റ് ആയിട്ടുള്ള പൊസിഷനിലേക്ക് എത്തും. അതാണ് സ്റ്റാർ ഡയമണ്ട്. ആ സ്റ്റാറ്റസിൽ നിങ്ങൾക്ക് കമ്പനിയുടെ പ്രോഫിറ്റ് ഷെയർ ലാഭവിഹിതം കിട്ടും. എന്ന് മാത്രമല്ല നിങ്ങൾക്ക് ഇന്റർനാഷണൽ ട്രിപ്പുകൾ ചെയ്യാനുള്ള യോഗ്യത നിങ്ങൾക്ക് നേടാൻ സാധിക്കും. ഇതിലെല്ലാം ഉപരിയായിട്ട് ഡിഎക്സിലെ ഏറ്റവും വലിയ വരുമാനം നിങ്ങൾ ഡയമണ്ട് ആയതിനു ശേഷം നിങ്ങൾ നിങ്ങളുടെ താഴെ വന്ന ഓരോ മെമ്പർമാരെയും ഡയമണ്ട് ആക്കി മാറ്റുകയാണ്. ഇവിടെ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാകും, എന്താണ് ആ സംശയം? ഞാൻ ഇവിടെ പറയുമ്പോൾ അങ്ങനെ പറയാൻ പാടില്ലാത്താണെങ്കിൽ പോലും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളും നിങ്ങളുടെ താഴെ വന്നവരും നോക്കി പറയുന്നത്. അപ്പൊ ഒരാൾക്ക് ഒരു സംശയം ഉണ്ടാകും, ഞാൻ ഒരാളുടെ കൂടെ ജോയിൻ ചെയ്തു, എനിക്ക് ആ വ്യക്തിയേക്കാൾ ഉയരാൻ സാധിക്കുമോ? അതോ എന്റെ നേട്ടങ്ങൾ കൊണ്ട് ആ വ്യക്തിക്ക് മാത്രമേ നേട്ടം ഉണ്ടാവുകയുള്ളൂ? ഒരിക്കലുമല്ല. ഡി എക്സിന്റെ മാർക്കറ്റിംഗ് പ്ലാന്റെ പ്രത്യേകത നിങ്ങൾ എന്നു വന്നു എന്നുള്ളതല്ല, മറിച്ച് നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ളതാണ്. 100 കണക്കിന് ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ സാധിക്കും. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു പേരാണ് ധർമ്മശീല മാഡം. അദ്ദേഹം അവര് ബീഹാർ സ്വദേശിനിയാണ്. അവർ 2012 ഡി എക്സിൻ ജോയിൻ ചെയ്തത്. ശരിക്കും ഈ ധർമ്മശീല മാഡം ഒക്കെ ഉൾപ്പെടുന്ന ആ ബീഹാർ ടീമിന്റെ തുടക്കം നമുക്ക് അഭിമാനത്തോടെ പറയാം. കേരളത്തിൽ നിന്നാണ് നമ്മുടെ പ്രിയപ്പെട്ട രാജീവ് സാറ്. രാജീവ് സാറ് 2000 വന്ന വ്യക്തിയാണ് അല്ലേ? പക്ഷെ അദ്ദേഹത്തിന്റെ ടീമിൽ വന്ന ധർമ്മശീല അവർ 2012 ജോയിൻ ചെയ്യുന്നു. ഒരു സാധാരണ വീട്ടമ്മ. അവർ 2018 എത്തുമ്പോഴേക്കും ക്രൗൺ അംബാസഡർ ഡിഎക്സിന്റെ ഏറ്റവും ടോപ്പ് റാങ്കിലേക്ക് എത്തുന്നു. 20 പേരെ ഡയമണ്ട് ആക്കിക്കൊണ്ട് ക്രൗൺ അംബാസഡർ ആയിട്ട് മാറുന്നു. ഇപ്പോഴും രാജീവ് സാറ് സീനിയർ സ്റ്റാർ ഡയമണ്ട് ആണ്. 12 ഡയമണ്ട്സ് ആണ് അദ്ദേഹത്തിന്റെ താഴെയുള്ളത്. അപ്പൊ അദ്ദേഹത്തിന്റെ താഴെ വന്നിട്ടുള്ള ധർമ്മശീല ചെയ്യുന്നു, ക്രൗൺ അംബാസഡർ ആയിട്ട് മാറുന്നു. ഇന്ന് രാജീവ് സാർ മേടിക്കുന്ന ബോണസിനേക്കാൾ ഏതാണ്ട് 4 ഇരട്ടി ബോണസ്, ഏതാണ്ട് 40 ലക്ഷം രൂപയോളം വരുമാനം മേടിക്കുന്ന വ്യക്തിയാണ് ധർമ്മശീല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇന്ന് ജോയിൻ ചെയ്തു, മറ്റേയാൾ കുറെ നാൾ മുമ്പ് ജോയിൻ ചെയ്തതാണ്, അതൊന്നും ഒരു മാനദണ്ഡമല്ല. ഇവിടെ നിങ്ങളുടെ പ്രവർത്തനമാണ് നിങ്ങളുടെ വരുമാനം നിശ്ചയിക്കുക. അപ്പൊ ഞാൻ ഡിഎക്സിന്റെ മദർ പ്ലാൻ, എന്നെ വിളിക്കുന്ന പേരാണ് സിംബ് എന്ന് പറഞ്ഞു. ആ പ്ലാന് വളരെ വിശദമായിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനിയാണ് നിങ്ങളിൽ പല ആളുകൾക്കും ഒരു ആഗ്രഹം ഉണ്ടാവും, എനിക്ക് വളരെ പെട്ടെന്ന് ഡിഎക്സിനിൽ അച്ചീവ് ചെയ്യണം, എനിക്ക് കുറച്ച് സീരിയസ് ആയിട്ട്. കാരണം ഇവിടെ ഡിഎക്സിന്റെ ഒരു പ്രത്യേകത എന്താ അറിയാമോ? നിങ്ങൾ എങ്ങനെ ഡിഎക്സിനെ കാണുന്നു അതാണ് ഡിഎക്സിൻ തിരിച്ചു തരുന്നത്. നിങ്ങൾ എത്ര സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നു അത്രയും നിങ്ങൾക്ക് പെട്ടെന്ന് അച്ചീവ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ എത്രമാത്രം സീരിയസ് ആയിട്ട് ഡിഎക്സിൻ ചെയ്യുന്നു അത്രയും കൂടുതൽ നിങ്ങൾക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇന്ന് വരുന്ന യുവതലമുറ പറയുന്ന ഒരു കാര്യം, ഞങ്ങൾക്ക് പെട്ടെന്ന് വരുമാനത്തിലേക്ക് എത്തണം, ഞങ്ങൾക്ക് കൂടുതൽ സജീവമായിട്ട് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്? നിങ്ങളൊരു ഡിസ്ട്രിബ്യൂട്ടറാണ്, നിങ്ങളൊരു ഹോം ഷോപ്പായിട്ട് മാറുക. കാരണം എന്താ? ഡിഎക്സിന് ഇത്രയും പ്രോഡക്റ്റുകളുണ്ട്. അപ്പൊ ഈ പ്രോഡക്റ്റുകളുടെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആകുമ്പോൾ ഈ പ്രോഡക്റ്റുകളൊക്കെ നമ്മുടെ കയ്യിൽ വേണ്ടേ? തേയില എന്ന് പറയുമ്പോൾ തേയില നമ്മുടെ കയ്യിൽ വേണ്ടേ? പേസ്റ്റ് എന്ന് പറഞ്ഞാൽ പേസ്റ്റ് നമ്മുടെ കയ്യിൽ വേണ്ടേ? അപ്പോ എന്ത് ചെയ്യുക? നിങ്ങളുടെ സാമ്പത്തിക ശേഷി അനുസരിച്ചിട്ട് നിങ്ങളുടെ വീട് തന്നെ ചെറിയൊരു ഷോപ്പാക്കി മാറ്റുക. അതിനാണ് ഡിഎക്സിൻ ഹോം ഷോപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഹോം ഷോപ്പില് നിങ്ങൾക്ക് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്ന അല്ലെങ്കിൽ ആഗ്രഹമുള്ള വ്യക്തികൾക്ക് ഒരു അഡീഷണൽ ഇൻകം ഡിഎക്സ് നൽകുന്നുണ്ട്. അതിന്റെ പേരാണ് IOC. ഈ പ്ലാനെ ഒന്നുകൂടെ ഒന്നും ബൂസ്റ്റ് ചെയ്യാനാണ് IOC അല്ലേ? നമ്മുടെ ചില വണ്ടിയുടെ എഞ്ചിനൊക്കെ ടർബോ വെക്കില്ല, അപ്പൊ ആ എഞ്ചിനെ ഒന്നുകൂടെ ബൂസ്റ്റ് ചെയ്യും. അതുപോലെ ഡിഎക്സിന്റെ പ്ലാനെ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു ബൂസ്റ്ററാണ് IOC. ഇവിടെ എന്താ ചെയ്യേണ്ടത്? 20,000 രൂപയ്ക്കോ 10,000 രൂപയ്ക്കോ ഡിഎക്സിന്റെ ഒരു ഹോം ഷോപ്പിൽ കുറച്ച് പ്രോഡക്റ്റ് എടുത്ത് സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്താൽ ഇതേ കാര്യം, ഇതേ ഹോം ഷോപ്പ് എടുക്കാൻ, ഇപ്പം നിങ്ങളൊരു വളരെ സജീവമായിട്ട് എന്താ എന്തുസിയാസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, നിങ്ങൾ ഹോം ഷോപ്പ് സ്റ്റാർട്ട് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പരിചയത്തിൽ അല്ലേ ഒരു ഹോം ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഡിഎക്സിൻ ബിസിനസ് ആരംഭിക്കാൻ മനസ്സുള്ള കുറെ പേരുണ്ടാവും. അപ്പൊ ആ കൂട്ടുകാരോട് ഇത് ഈ പ്ലാൻ പറഞ്ഞു കൊടുക്കുക. അങ്ങനെ പറഞ്ഞു കൊടുത്താൽ ഈ ഹോം ഷോപ്പ് സ്റ്റാർട്ട് ചെയ്താൽ എന്താ ഗുണം? നിങ്ങൾ ഡയറക്റ്റ് ഒരു ഹോം ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവിടുന്ന് 15% നിങ്ങൾക്ക് ഡയറക്റ്റ് പ്രോഫിറ്റ് കിട്ടും. നല്ലതല്ലേ? എന്ന് മാത്രമല്ല ഈ ഹോം ഷോപ്പിൽ വരുന്ന PV എന്ത് ചെയ്യും? പ്രൊമോഷന് വേണ്ടി കൂട്ടുകയും ചെയ്യും. ഇനി അതിന് സെക്കൻഡ് ലെവലിൽ നിന്ന് 10% കിട്ടും. അത് 3-ാമത്തെ ലെവൽ മുതൽ 11-ാമത്തെ ലെവൽ വരെ നിങ്ങൾക്ക് കിട്ടുന്നത് 5% കിട്ടും. ഇത് ഇങ്ങനെ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാവില്ല, പക്ഷെ ഞാൻ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. പല ബൈനറി കമ്പനികൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലേ? അതായത് നിങ്ങൾ കുറച്ച് പ്രോഡക്റ്റ് എടുത്ത് ചേരണം, എന്നിട്ട് നിങ്ങൾ 2 ലെഗ് മെയിൻറ്റെയിൻ ചെയ്യണം, ആ 2 ലെഗും ഒരേപോലെ വന്നെങ്കിൽ. ഇവിടെ അങ്ങനൊന്നുമില്ല. ഇവിടെ നിങ്ങൾക്ക് ഒരാൾക്ക് മെമ്പർഷിപ്പ് കൊടുക്കാം, 2 പേർക്ക് മെമ്പർഷിപ്പ് കൊടുക്കാം, 4 പേർക്ക് കൊടുക്കാം, 4 IOC എടുപ്പിക്കുക, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഇനിയും IOC എല്ലാവരും എടുക്കണമെന്നുണ്ടോ? ഒരു നിർബന്ധവും. നിങ്ങൾ നമ്മുടെ മദർ പ്ലാനിൽ സിമ്പിൾ എന്ത് ചെയ്താൽ മതി? 1,000 പോയിന്റ് ചെയ്താൽ നിങ്ങൾക്ക് ബോണസ് കിട്ടും. പക്ഷെ അതോടൊപ്പം ആ 1,000 പോയിന്റ് ചെയ്തതിനോടൊപ്പം IOC കൂടി ചെയ്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ ബോണസുകളെ കിട്ടും. ഒരു 3 പേരെ ഓരോരുത്തരും ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയാൽ കിട്ടുന്ന വരുമാനം വലിയ വരുമാനമാണ്. ഞാനതൊന്നും ഇതിന്റെ അർത്ഥം ഇനി ഡിഎക്സിൽ ജോയിൻ ചെയ്താൽ നാളെ ഈ ഒരു വലിയ വരുമാനം കിട്ടുമെന്നല്ല. പക്ഷെ ഞാൻ പറഞ്ഞത് അങ്ങനെ നിങ്ങൾക്ക് വലിയ വരുമാനത്തിലേക്ക് എത്താൻ
വളരെ പെട്ടെന്ന് എത്താൻ സഹായിക്കുന്ന ഒരു പ്ലാൻ കൂടെ ഡി എക്സിന് ഉണ്ട്. IOC എന്നാണ് അതിന്റെ പേര്. അപ്പൊ പുത്തൻ കൂട്ടുകാരെ സാധിക്കുമെങ്കിൽ എന്ത് ചെയ്യുക, 1000 PV ചെയ്തുകൊണ്ട് ഒരു IOC ഹോം ഷോപ്പിയുടെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തുടങ്ങിയാൽ വളരെ പെട്ടെന്ന് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ അവസാനിപ്പിക്കുന്നു. അപ്പൊ ഇത്രയും കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നി? നിങ്ങൾ രാവിലെ നിങ്ങളുടെ ടൗണിലേക്ക് ഇറങ്ങിയാൽ, എന്റെ ടൗൺ അടൂരാണ്, അടൂരേക്ക് ഇറങ്ങിയാൽ ആളുകൾ ഓടുകയാണ് അല്ലേ, ഓട്ടമാണ്, ബസ്സിനകത്ത് കയറുന്നു, ബസ്സിൽ നിന്ന് ഇറങ്ങുന്നു, റോഡ് ക്രോസ് ചെയ്യുന്നു, വണ്ടി ഇടിക്കാൻ വരുന്നു, നോക്കുന്നു, എവിടേക്കാ ഓടുന്നേ, ജോലി സ്ഥലത്തേക്ക് ഓടുന്നു അല്ലേ. കാരണം എന്താ, ആ കൃത്യസമയത്ത് അവിടെ ചെല്ലണം, അവിടെ ചോദിക്കാൻ ബോസുണ്ട്. പക്ഷേ ഞാൻ പലപ്പോഴും, പോണ കാലമാണ്, ധാരാളം പെൺകുട്ടികളൊക്കെ പല കടകളിലേക്കും ജോലിക്ക് കയറുന്നു, രാവിലെ തൊട്ട് വൈകിട്ട് വരെ ജോലി ചെയ്താൽ കിട്ടുന്നത് 10,000 രൂപ, 12,000 രൂപ, 7,000, 8,000 ഒക്കെയാണ്. ഇവിടെ ഈ അവസരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഇവിടെ ബോസ് ഇല്ല, നിങ്ങളാണ് നിങ്ങളുടെ ബോസ്. ടാർഗറ്റ് ഇല്ല, ടൈം ലിമിറ്റ് ഇല്ല, ടെൻഷൻ ഇല്ല. ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുമ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞത് ആവർത്തിക്കുന്നു, ഇവിടെ ശരിയായ തീരുമാനം എടുക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. ദ ഫസ്റ്റ് വൺ ഈസ് ദ കമ്പനി. നിങ്ങൾ സെലക്ട് ചെയ്യുന്ന കമ്പനി നല്ല കമ്പനി ആയിരിക്കണം. ഈ മീറ്റിംഗ് കേൾക്കുന്ന പുത്തൻ കൂട്ടുകാർക്ക് എന്ത് തോന്നുന്നു? നിങ്ങൾക്ക് ഇതൊരു റൈറ്റ് ആയിട്ടുള്ള കമ്പനിയാണെന്ന് തോന്നുമെങ്കിൽ നിങ്ങൾ DXന്റെ കൂടെ ചേരുക. രണ്ടാമത്തെ കാര്യമാണ് പ്രോഡക്റ്റുകൾ. ഒരു കമ്പനിയുടെ പ്രോഡക്റ്റുകൾ യൂണിക് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആയിരിക്കണം, കാരണം പ്രത്യേകതയുള്ള പ്രോഡക്റ്റ് ആയിരിക്കണം, ആവശ്യമുള്ള പ്രോഡക്റ്റ് ആയിരിക്കണം. ഞാൻ പ്രോഡക്റ്റുകളെ കുറിച്ചുള്ള ഭാഗം വളരെ വേഗത്തിലാണ് പറഞ്ഞു പോയതെങ്കിലും എന്ത് നിങ്ങൾക്ക് തോന്നുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമുള്ള പ്രോഡക്റ്റുകളാണോ, നിങ്ങളുടെ പരിചയത്തിലുള്ള ആളുകൾക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റുകളാണോ? മൂന്നാമത്തെ കാര്യമാണ് പ്ലാൻ. ഇത്രയും മനോഹരമായ ഒരു പ്ലാൻ, വളരെ സിമ്പിൾ ആയിട്ട് അല്ലെ, 1000 പോയിന്റ് ചെയ്തുകൊണ്ട് ആരംഭിക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി. ഒപ്പം നിങ്ങൾക്ക് ഒരു ഹോം ഷോപ്പി ബിൽഡ് ചെയ്തുകൊണ്ട് വളരെ പെട്ടെന്ന് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു പ്ലാൻ ഇവിടെ. ഇങ്ങനെ നിങ്ങളെ സഹായിക്കുന്ന ഒരു മാർക്കറ്റിംഗ് പ്ലാൻ കിട്ടിയിരിക്കുന്നു. പിന്നെയാണ് ടീം. ടീം സ്വാഭാവികമായിട്ടും നമുക്ക് പറയാൻ പറ്റില്ല, ചില ടീമുകൾ ഭയങ്കര സപ്പോർട്ടീവായിട്ടുള്ള ടീമായിരിക്കും, ചിലപ്പോൾ ഒരു ടീം സപ്പോർട്ടീവ് ആയിരിക്കില്ല, പക്ഷെ അതൊന്നും പ്രശ്നമല്ല, കാരണം ഇവിടെ ഒരു സിസ്റ്റം റൺ ചെയ്യുന്നുണ്ട് നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ ടീം വീക്കാണെങ്കിൽ പോലും ആ സിസ്റ്റം നിങ്ങളെ സഹായിക്കും. പക്ഷേ ഇതൊക്കെ ശരിയായാലും ശരിയാകേണ്ട ഒരാളുണ്ട്, ആ ആളാണ് നിങ്ങൾ. കാരണം എന്താണ്, നിങ്ങളാണ് നിങ്ങളുടെ വിജയവും പരാജയവും നിശ്ചയിക്കുന്നത്. DXL ശരിക്കും നാം ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം ഇതിനെ ഒരു വലിയ അവസരമായിട്ട് എടുക്കുക, നിങ്ങളുടെ കംഫർട്ട് സോണിന് പുറത്തേക്ക് വരിക. പല ആളുകളും മീറ്റിംഗ് കേൾക്കുമ്പോൾ ഭയങ്കര ചാർജ് ആവും, പക്ഷേ അത് ആ ചാർജ് പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ആദ്യം ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ കംഫർട്ട് സോണിന് വെളിയിലേക്ക് നിങ്ങൾ വരണം. അത് തീരുമാനമെടുക്കാൻ നിങ്ങൾക്ക് മാത്രമേ സാധിക്കുള്ളൂ. ഇവിടെ ഈ ഒരു കഥ നിങ്ങളൊക്കെ കേട്ടിരിക്കും അല്ലേ, പണ്ട് ഒരു മത്സ്യബന്ധനത്തിന് പോകുന്ന ആളുകള് അവർക്ക് വള്ളത്തിൽ പോകുന്ന സമയത്ത് വളരെ ലൈവായിട്ടുള്ള ഫിഷിനെ കൊണ്ടുവന്ന് ആളുകൾക്ക് കൊടുക്കാൻ സാധിക്കുന്നു. പക്ഷേ അവർ കുറച്ചുകൂടെ ഡെവലപ്പ് ആയപ്പോൾ ബോട്ടിൽ പോയിട്ട് വരുന്ന സമയത്തേക്കും മീൻ അപ്പോഴത്തേക്കും ചത്തുപോകും. അപ്പോൾ അത്രയും ലൈവ് അല്ല, ഫ്രഷ് ആയിട്ടുള്ള മീൻ കൊടുക്കാൻ സാധിക്കുന്നില്ല. അപ്പൊ അവരാലോചിച്ചു, എന്ത് ചെയ്യും? അപ്പൊ ഒരാൾ പറഞ്ഞു കൊടുത്തു, ഈ ബോട്ടിനകത്ത് കുറെ ടാങ്കുകൾ ഫിറ്റ് ചെയ്ത് വെള്ളമൊക്കെ ഇട്ടിട്ട് ആ വെള്ളത്തിലേക്ക് മീൻ ഇട്ടാൽ മീൻ ചത്തുപോകില്ലല്ലോ. അപ്പൊ അങ്ങനെ അവര് ടാങ്ക് നിറച്ചു, ആ ടാങ്കിൽ വെള്ളം നിറച്ചിട്ട് അതിൽ മീനെ കൊണ്ടുവന്നു. പക്ഷെ ആ മീനുകൾക്കൊന്നും ഒരു സജീവതയില്ല. അപ്പോഴാണ് അടുത്ത ആൾ പറഞ്ഞു കൊടുത്തു, അതിന് ബുദ്ധിയുണ്ട്, ഈ ടാങ്കുകൾക്കുള്ളിലേക്ക് ഒരു ഷാർക്ക്, ഒരു സ്രാവിനെ ഇട്ട് കഴിഞ്ഞാൽ ഈ മീനുകളെല്ലാം ഓടും, പിന്നെ മീനൊന്നും അനങ്ങാതിരിക്കത്തില്ല. കാരണം എന്താ, ഈ ഷാർക്ക് പിടിച്ചു തിന്നും, അപ്പൊ മീനുകളെല്ലാം സജീവമായിരിക്കും. നമ്മുടെ ലൈഫിലും ഒരു ഷാർക്കുണ്ട്, നിങ്ങളുടെ ലൈഫിലും ഒരു പെയിൻ പോയിന്റ് ഉണ്ട്. ഒരുപക്ഷെ നിങ്ങളെ ഏറ്റവും വിഷമിപ്പിക്കുന്ന ഒരു കാര്യമായിരിക്കും നിങ്ങളുടെ പെയിൻ പോയിന്റ്. ഒരുപക്ഷെ നിങ്ങളെ ഏറ്റവും ഉന്മാദാവസ്ഥയിൽ എത്തിക്കുന്ന നിങ്ങളുടെ സ്വപ്നങ്ങളായിരിക്കും നിങ്ങളുടെ പെയിൻ പോയിന്റ്. നിങ്ങൾ ആ പെയിൻ പോയിന്റ് തിരിച്ചറിയണം. എന്റെ പെയിൻ പോയിന്റ് എന്താണ്, എന്നെ മൂവ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന പെയിൻ പോയിന്റ് എന്താണ്, അത് തിരിച്ചറിയണം. ആ ഷാർക്കിനെ നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ നിങ്ങൾ ഒരു നിമിഷം പോലും നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിൽക്കില്ല, നിങ്ങൾ പ്രവർത്തിക്കാൻ തയ്യാറാകും. അങ്ങനെ പ്രവർത്തിക്കാൻ തയ്യാറാകുമ്പോൾ 5 കാര്യങ്ങളാണ് DXന്റെ ബേസിക്. ഞാൻ ഇതെല്ലാം ഒന്ന് വേഗത്തിൽ പറഞ്ഞു പോകുന്നേ ഉള്ളൂ, സമയക്കുറവുകൊണ്ട്. ഫസ്റ്റ് വണ്ണാണ് കൺസ്യൂമർ. നിങ്ങൾ ചിന്തിക്കുക, ഞാൻ എൻ്റെ വീട്ടിൽ എന്തൊക്കെ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ട്? കാരണം നിങ്ങൾ ഉപയോഗിക്കാത്തൊരു പ്രോഡക്റ്റ് മറ്റൊരു വ്യക്തിയോട് പറയാനുള്ള അവകാശം ധാർമ്മികമായി നിങ്ങൾക്കില്ല. എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കണ്ടേ? ഞാൻ കഴിഞ്ഞ ദിവസം നോക്കിയപ്പോൾ ഒരു 10ഓ 30ഓ പ്രോഡക്റ്റ് DXന്റെ ഒരു സാധാരണ കുടുംബത്തിന് ആവശ്യമാണ്. അപ്പൊ നിങ്ങളൊരു കൺസ്യൂമർ ആവുക, നല്ലൊരു കൺസ്യൂമർ ആവുക. രണ്ടാമത്തെ കാര്യമാണ് ഡിസ്ട്രിബ്യൂട്ടർ. നിങ്ങൾക്കൊരു 100 ഗോൾഡൻ കൺസ്യൂമേഴ്സ് ഉണ്ടാകണം. ഒരു 100 പേര് നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ആളുകൾ, നിങ്ങളിൽ നിന്ന് പ്രോഡക്റ്റ് മേടിക്കുന്ന ആളുകൾ ഉണ്ടാകണം. എത്ര രസമായിരിക്കും! നിങ്ങൾക്കപ്പോൾ 1000 പോയിന്റ് സ്ഥാനത്ത് 5,000ഓ 6,000ഓ 10,000ഓ പോയിന്റ് ഒക്കെ ചെയ്യാൻ സാധിക്കും. മൂന്നാമത്തെ കാര്യമാണ് നെറ്റ്വർക്കർ. കാരണം ഇത്രയും മനോഹരമായ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് എല്ലാ മാസവും പുത്തൻ കൂട്ടുകാരെ നിങ്ങളുടെ കൂടെ കൂട്ടി ബിസിനസ് ചെയ്യാനായിട്ട് സാധിക്കും. ബാക്കിയുള്ള 2 കാര്യവും വിട്ടേക്ക്, ഞാൻ 5 പോയിന്റ് എഴുതിയിട്ടുണ്ട്. ഈ 3 കാര്യം ശ്രദ്ധിക്കുക. ഞാൻ നല്ലൊരു കൺസ്യൂമർ ആവുക, നല്ലൊരു ഡിസ്ട്രിബ്യൂട്ടർ ആവുക, നല്ലൊരു നെറ്റ്വർക്കർ ആവുക. ഈ ബേസിക് ആയിട്ടുള്ള കാര്യം ഞാൻ പുലർത്തുമെന്ന് തീരുമാനിച്ചാൽ ഒരു സംശയം വേണ്ട, നിങ്ങൾ DXL ടൗൺ അംബാസിഡർ ആയിട്ട് മാറും. ഒരു കാര്യം ഇവിടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിച്ചേക്കാം. പുത്തൻ കൂട്ടുകാരുടെ പ്രശ്നം, പൊതുവെ മലയാളിയെ കുറിച്ച് പറയുന്നൊരു കാര്യമുണ്ട്, ആരംഭ ശൂരാ ഖരു കേരളീയ. കാരണം എന്താ, ആരംഭ ശൂരത്വം നമുക്കുണ്ട്,
നമ്മളൊരു ഡി എക്സ് എന്നിലേക്ക് വരുമ്പോൾ ഭയങ്കര സംഭവമാണ്. പണ്ടല്ല സിനിമയ്ക്കകത്ത് പറഞ്ഞതുപോലെ മലപ്പുറം കത്തി തോക്ക് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും വരുന്നത്. പക്ഷേ നമ്മുടെ ഒരു പ്രതീക്ഷ എന്താ അറിയാമോ, നമുക്കിതൊക്കെ മനസ്സിലായി അല്ലേ, നല്ല കമ്പനിയാണ്, നല്ല പ്രോഡക്റ്റ് ആണ്, ഈ പ്രോഡക്റ്റ് എല്ലാവർക്കും ആവശ്യമാണ്, ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണ്, റിസൾട്ട് ഉള്ള പ്രോഡക്റ്റ് ആണ്, നല്ല പ്ലാനാണ്, ഒക്കെ ശരിയാണ്. പക്ഷേ നിങ്ങൾ ഇത് ഒരാളോട് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ അവർക്ക് ഇതറിയില്ല. അവരുടെ മനസ്സിൽ നിങ്ങൾ പണ്ട് ചോദിച്ചതിനേക്കാൾ കൂടുതൽ ചോദ്യങ്ങൾ അവരുടെ മനസ്സിലുണ്ട്. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയെങ്കിലേ അവർ കൺവിൻസ്ഡ് ആവുകയുള്ളൂ. അവർ കൺവിൻസ്ഡ് ആയെങ്കിൽ മാത്രമേ അവർ ഈ കമ്പനിയിലേക്ക് വരികയുള്ളൂ. അതിനൊരു സമയം ആവശ്യമാണ്. ഇത് ഒരു ഒന്നാമത്തെ പ്രശ്നമാണ്. പലപ്പോഴും നമ്മൾ പല ആളുകളോടും നമ്മൾ മീറ്റിംഗ് കേൾക്കുമ്പോൾ പലരുടെയും പേരൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവും. പക്ഷെ നമ്മൾ പ്രവർത്തിക്കാൻ ഇറങ്ങുമ്പോൾ നമ്മൾ ഈ പ്രതീക്ഷിക്കുന്ന ആളുകളൊന്നും വേഗം നമ്മളിലേക്ക് വരില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് നിരാശ ഉണ്ടാവും. നിങ്ങൾ മനസ്സിലാക്കണം, ഏതൊരു കാര്യമായാലും അത് നമ്മൾ പഠിക്കാതെ ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പൊ ഡി എക്സ് എൻ എൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ, നിങ്ങൾ കുറെ ശീലങ്ങൾ ഉണ്ടാക്കണം. ഒന്നാമത്തെ ശീലം ഞാൻ പറഞ്ഞു, മൂന്ന് ശീലങ്ങൾ ഞാൻ പറഞ്ഞു. ഫസ്റ്റ് വൺ, കൺസ്യൂം ചെയ്യുക, പ്രോഡക്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, ആളുകളെ ജോയിൻ ചെയ്യിപ്പിക്കുക. അതിനൊക്കെ മുമ്പ് ഉണ്ടാകേണ്ട ശീലമാണ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന ശീലം. ഒരു മെമ്പർ വന്നു പ്രോഡക്റ്റ് ഉപയോഗിക്കാൻ തുടങ്ങി, അയാൾ ചെയ്യേണ്ട കാര്യമാണ് മീറ്റിംഗിൽ പങ്കെടുക്കുക. കാരണം പഠിക്കാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. മീറ്റിംഗുകളും ട്രെയിനിങ്ങുകളും പങ്കെടുക്കുക. രണ്ടാമത്തെ കാര്യം എന്താ, പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ ഇത് പറയാൻ ശ്രമിക്കുക, തുടക്കത്തിൽ തെറ്റും, കുഴപ്പമില്ല. കാരണം ഏത് പ്രൊഫഷണലിലും നിങ്ങൾ തുടങ്ങുന്ന സമയത്ത് പെർഫെക്ഷൻ ഉണ്ടാവുകയില്ല. നിങ്ങൾ പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ കാര്യത്തിൽ എക്സ്പെർട്ടൈസ് ആകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒരു സമയം ആവശ്യമാണ്, നിങ്ങൾ ശരിക്കും ഒരു ട്രെയിനിങ്ങിന് വിധേയമാകണം. അപ്പൊ അങ്ങനെ സ്വയം നിങ്ങൾ നിങ്ങളെ തന്നെ കൂടുതൽ കൂടുതൽ നവീകരിക്കുമ്പോൾ ഏറ്റവും മികച്ചൊരു ലീഡറായിട്ട് നിങ്ങൾക്ക് മാറാനായിട്ട് സാധിക്കും. ഇവിടെ ഡി എക്സിന്റെ ബേസിക് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളുള്ളൂ. നിങ്ങളിലൂടെ പ്രോഡക്ട് സെല്ലിംഗ് കൂടുതൽ ഉണ്ടാകണം, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ടീം ഡെവലപ്പ് ചെയ്യാൻ സാധിക്കണം. അതിന്റെ ബേസിക് ആണ് ഞാൻ ഇത്ര നേരവും പറഞ്ഞത്. ശരിക്കും നിങ്ങളുടെ കോൺടാക്ട്, നിങ്ങളുടെ പരിചയത്തിൽ എത്രയോ ആളുകളുണ്ട് അല്ലേ, 10, 500, 1000 ഒക്കെ ആളുകൾ നമ്മുടെ കോൺടാക്ട്സിൽ ഉണ്ടാകും. അപ്പൊ ഈ ആളുകളെ എന്ത് ചെയ്യണം, സമീപിക്കാൻ നിങ്ങൾ ആദ്യം ഒരു ലിസ്റ്റ് തയ്യാറാക്കുക ഇല്ലേ. ആ ലിസ്റ്റ് അനുസരിച്ചിട്ട് അവരുടെ അപ്പോയിന്റ്മെന്റ് എടുക്കുക. തുടക്കത്തിൽ നിങ്ങളെ സഹായിക്കാൻ ആരുണ്ട്, നിങ്ങളുടെ ലീഡേഴ്സ് ഉണ്ട് ഇല്ലേ. അപ്പൊ ലീഡേഴ്സ് നിങ്ങളെ സഹായിക്കും, വന്ന് പറഞ്ഞു തരാൻ വേണ്ടി അവരുണ്ടാകും. ഇതേപോലെ ഡി എക്സിന്റെ മീറ്റിങ്ങുകൾ എല്ലാ കേരളത്തിൽ 34 ഷോപ്പുകളുണ്ട്. ഈ ഷോപ്പുകളിലെല്ലാം മീറ്റിങ്ങുകളുണ്ട്. ഈ മീറ്റിങ്ങുകളെല്ലാം ആർക്ക് ഉപയോഗപ്പെടുത്താം, നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. അപ്പൊ ഒരു കാര്യം സംഭവിക്കും, നിങ്ങൾ നിങ്ങളുടെ പരിചയത്തിലുള്ള ആളുകളോട് ഡി എക്സിനെ കുറിച്ച് പറയുമ്പോൾ ചില ആളുകൾ നിരാകരിക്കും, ചില ആളുകൾ നിങ്ങളെ പുച്ഛിക്കും. പക്ഷേ കുറച്ചുപേർ എന്ത് ചെയ്യും, ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കാൻ തയ്യാറാകും. കുറച്ചുപേർ നിങ്ങളോടൊപ്പം ബിസിനസ്സിൽ അസോസിയേറ്റ് ചെയ്യാൻ തയ്യാറാകും. നിങ്ങൾ പോലും ഒരു ടീമിനെ ബിൽഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ ഈ ഒരു കാര്യം മറക്കാതിരിക്കുക. ഡി എക്സിന്റെ അടിസ്ഥാന മന്ത്രമാണിത്. ഒരു 6 ആക്റ്റീവ് ലൈൻ നിങ്ങൾ ഡെവലപ്പ് ചെയ്താൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ഡയമണ്ട് ആയിട്ട് മാറാൻ സാധിക്കും. ഇതേപോലെ നിങ്ങൾ ആ 6 ലൈൻ കൃത്യമായി ഫോളോ ചെയ്താൽ ആ പതുക്കെ പതുക്കെ നിങ്ങൾക്ക് ക്രൗൺ അംബാസഡറിലേക്ക് എത്താൻ സാധിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ഡി എക്സിനിലൂടെ ആരോഗ്യവും സമ്പത്തും സന്തോഷവും സർവ്വ വിജയങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇത്ര നേരം എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി. താങ്ക് യു ജെ ഡി എക്സിൻ.